Hi guys, so today we are going to start our SBR marathon section. Welcome to you all. അപ്പോൾ നമ്മളൊരു 3 days ആണ് നമ്മുടെ മാരത്തോൺ സെക്ഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, സോ വിൽ ബി ഫോക്കസിങ് ഓൺ ദ മെയിൻ അക്കോർഡിംഗ് സ്റ്റാൻഡേർഡ്സ് ആസ് വെൽ ആസ് ഗ്രൂപ്സ് ആൻഡ് ഓൺ ദ ഫൈനൽ ഡേ വിൽ ഡിസ്കസ് അബൌട്ട് ദ എത്തിക്സ് ആൻഡ് ദ കറൻറ്റ് ഇഷ്യൂ പാർട്ട്. ഓക്കെ, സോ വിൽ ഡയറക്ട്ലി ഡു സം ക്വസ്റ്റ്യൻസ് ഫ്രം അവർ SSC സ്റ്റഡി ഹബ്. അപ്പോൾ സ്റ്റഡി ഹബിൽ നമ്മളെ ചില മെയിൻ ഏരിയാസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് മുമ്പോട്ട് പോവാം. സോ ദാറ്റ് വിൽ ഹാവ് എ ബെറ്റർ ക്ലാരിറ്റി ഓൺ അവർ നോളജ്. ഒരു റിയൽ എക്സാം പ്ലാറ്റ്ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതണ്ടെന്നൊരു എക്സ്പീരിയൻസ് ആവും. സോ മൂവിങ് ഹെഡ് ടു ദ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, എനിക്കറിയാം ദേ ആർ സം മെയിൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ദാറ്റ് നോർമലി എവറി സ്റ്റുഡൻസ് യൂസ് ടു ഫോളോ. സോ അതിൽ നിന്ന് മാറി എങ്കിൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അതിൽ ഞാൻ വളരെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സ്റ്റാൻഡേർഡ് IFRS 8 വെച്ചിട്ടാണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് IFRS 8. സോ IFRS 8 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യുന്ന ഏത് ടോപ്പിക്കിനെ പറ്റിയിട്ടാണെന്ന് പറയാൻ പറ്റും? കൻ എനിവൺ ടെൽ മീ IFRS 8 ഡിസ്കസ് ഓൺ വിച്ച് അക്കൗണ്ടിംഗ് ഏരിയ? ഏതായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഉള്ളത് അതിൽ? IFRS 8 ഈസ് ഫോക്കസിങ് ഓൺ, യെസ് വെരി ഗുഡ്, ഇറ്റ് ഈസ് ഫോക്കസിങ് ഓൺ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ സ്റ്റാൻഡേർഡാണ്. ബട്ട് ഇഫ് യു ലുക്ക് ഇൻ ടു ദ സ്റ്റഡി ഹബ് ഇറ്റ്സെൽഫ് വി ക്യാൻ സീ ദാറ്റ് ദേ ആർ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വിച്ച് ഇസ് ഫോക്കസിങ് ഓൺ ദിസ് പർട്ടിക്കുലർ ടോപ്പിക്. അപ്പോൾ സംടൈംസ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ടിങ്ങിനെയും ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. സജസ് ദേ മേ കണക്ട് യുവർ ക്വസ്റ്റ്യൻ വിത്ത് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് ആൻഡ് ഓൾ ദീസ് ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിൻ്റെ ഒരു ബേസിക് ഡിസ്കഷൻ നമുക്ക് പോവാം. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ വൈ വി നീഡ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്? വി നോ ദാറ്റ് എവറി കമ്പനി വിൽ ഹാവ് എ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ ലൊക്കേഷൻസ് ഓർ ഡിഫറെൻറ്റ് ബിസിനസ് സെഗ്മെൻറ്റ്സ്. അപ്പോൾ ആ ഓരോ ജോഗ്രഫിക്കൽ ലൊക്കേഷനിലുള്ള അവരുടെ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഓരോ ബിസിനസ് ലൈനിലുള്ള ആ ഒരു ഓപ്പറേഷൻസും കറക്റ്റായിട്ടാണോ പോകുന്നത്? They need to get a proper assessment about how well that particular operation is going ahead. Okay? അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട്സ് കൃത്യമായിട്ട് കിട്ടാനാണ് ഒരു IFRS 8 എന്ന് പറഞ്ഞ് നമ്മൾ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നത്. അതിൽ തന്നെ എല്ലാ ഓപ്പറേഷൻസിനെയും നമുക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. സോ അതിൽ തന്നെ എന്തൊക്കെ സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ സെഗ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ട്സ് ആണ് നമ്മൾ അഗ്രിഗേറ്റ് ചെയ്ത് കാണിക്കേണ്ടത്, ഓർ വൺ ബേസിസ് വി ക്യാൻ ചൂസ് ആൻ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്, ഇതൊക്കെയാണ്. ഇതിൻ്റെയൊക്കെ ഡിസ്ക്ലോഷറിനെ പറ്റിയിട്ടാണ് കൂടുതലും IFRS 8 ഡിസ്കസ് ചെയ്യുന്നത്. ദി സ്റ്റാൻഡേർഡ് ഈസ് കംപ്ലീറ്റ്ലി ആൻ ഈസി സ്റ്റാൻഡേർഡ് വേ വി ഡോണ്ട് ഹാവ് എനി കാൽക്കുലേഷൻസ് ഓർ എനി പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് മോഡൽസ് അസെറ്റ്. എങ്ങനെ ഒരു സെഗ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു നോ ദാറ്റ് ഹൗ വിൽ യു ക്ലാസിഫൈ ഈ സെഗ്മെൻറ്റ്സ്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിൽ ക്ലാസിഫൈ സെഗ്മെൻറ്റ്സ് ബേസിക്കലി ഓൺ ദ 2 factors, which is business segments in a base area, that is based on their products or geographical segments. Okay, so why we are doing this reports, as we already discussed, endinana ee reports cheynadu, because it will help the users to understand that particular segment very well. Are they doing it well, or are they making any losses, what's going wrong there, adinte riskum returnum etrakkeyanu namu krithyamayittu analysis kittanana namu endine segmental report cheyyanu. സോ അതിന് വേണ്ടിയിട്ട് വി ഹാവ് ഇഷ്യൂഡ് എ ന്യൂ സ്റ്റാൻഡേർഡ് IFRS 8. സോ IFRS 8 മെയിൻലി എസ്പെഷ്യലി ഡിസ്കസ് ചെയ്യുന്ന എന്താ, ദ റിക്വസ്റ്റ് ഈച്ച് എൻറ്റിറ്റി ടു ഡിസ്ക്ലോസ് ഇൻഫർമേഷൻ അബൌട്ട് ദെയർ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സ്, സോ ദാറ്റ് ഇറ്റ് വിൽ ഹെൽപ്പ് ദ യൂസേഴ്സ് ടു ഇവാലുവേറ്റ് ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് അവർ ബിസിനസ് ആക്ടിവിറ്റീസ്. സോ IFRS 8 മെയിൻലി അപ്ലൈസ് ടു ദോസ് കമ്പനീസ്. അപ്പോൾ SMEs പോലുള്ള കമ്പനീസിലൊന്നും IFRS 8 വരുന്നില്ല. ഒരു പബ്ലിക്ലി ലിസ്റ്റഡ് കമ്പനീസിലായിരിക്കും നമ്മൾ കൂടുതലും എന്ത് ഫോളോ ചെയ്യുന്നത്, IFRS 8 ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ വി ഡിസ്കസ്ഡ് അബൌട്ട് ഓൺ വാട്ട് ബേസിസ് സെഗ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ്, വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ ബിസിനസ് ആസ് വെൽ ആസ് ബേസ്ഡ് ഓൺ ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ, റൈറ്റ്? ദെൻ വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ദാറ്റ് വിൽ ഹെൽപ്പ് ദ യൂസേഴ്സ് ടു ഹവ് എ ബെറ്റർ പിക്ചർ ഓവർ ദ ഡിവിഷൻ. അവരുടെ ഡിവിഷനെ പറ്റിയിട്ട് അവരുടെ റിസ്ക്കും റിട്ടേണും എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നൗ ദ ക്വസ്റ്റ്യൻ അറൈസസ്, ഒരു സെഗ്മെൻറ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് എങ്ങനെ തീരുമാനിക്കും? വി ഷുഡ് ഹാവ് എ പ്രോപ്പർ നോളജ് അബൌട്ട് ദാറ്റ് പർട്ടിക്കുലർ ഏരിയ, ബിക്കോസ് ഇവിടെ സ്റ്റുഡൻസ് എപ്പോഴും ലാക്ക് ചെയ്യുന്നൊരു പാർട്ടാണ് എല്ലാ സെഗ്മെൻറ്റ്സിനും റിപ്പോർട്ട് ചെയ്യണോ. എല്ലാ സെഗ്മെൻറ്റ്സിനും നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
വി ഷുഡ് ഓൺലി റിപ്പോർട്ട് ദോസ് സെഗ്മെൻറ്റ്സ് ഹൂസ് ബിസിനസ് ആക്ടിവിറ്റീസ് വിൽ ക്രിയേറ്റ് റവന്യൂ ആൻഡ് ഇൻകർ എക്സ്പെൻസസ്. സോ ഇറ്റ്സ് നോട്ട് ബി എ കോസ്റ്റ് സെൻറ്റർ. നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മാനേജ്മെൻറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു കോസ്റ്റ് സെൻറ്റർ മാത്രമല്ല, മീൻസ് കോസ്റ്റ് മാത്രം ഇൻകർ ചെയ്യുന്നൊരു സെഗ്മെൻറ്റ് ആവല്ല. യു ഷുഡ് ബി ഏബിൾ ടു റവന്യൂ ജനറേറ്റ് ദ റവന്യൂ ആസ് വെൽ ആസ് ഇൻകർ എക്സ്പെൻസ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ ആയിരിക്കണം അത്, ബിക്കോസ് ഇറ്റ് ക്യാൻ ജനറേറ്റ് ഇറ്റ്സ് ഓൺ റവന്യൂ ആൻഡ് എക്സ്പെൻസസ്. ആൻഡ് വെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെഗ്മെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒബ്വിയസ്ലി ദ ചീഫ് ഓപ്പറേഷണൽ ഡിസിഷൻ മേക്കർ വിൽ ഹാവ് എ റിപ്പോർട്ട് ഓൺ ദ സെഗ്മെൻറ്റ്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻ്റ് ആണെങ്കിൽ വേറൊരു രീതിയിൽ നമുക്കിത് പിക്ക് ചെയ്യാൻ പറ്റുന്നത് ഇഫ് ഇറ്റ്സ് എ ചീഫ് ഒരു ഓപ്പറേഷൻ ഓഫീസറോ അല്ലെങ്കിൽ സിഇഒ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ദേ വിൽ ഹാവ് എ ഡയറക്റ്റ് റിപ്പോർട്ട്സ് അബൌട്ട് ദ സെഗ്മെൻറ്റ്. ദാറ്റ് വിൽ ഹെൽപ്പ് അസ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഇവർ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കമ്പനിയാണ്, ദേ ഹാവ് ദാറ്റ് മച്ച് മെറ്റീരിയൽ ഇമ്പാക്ട് ഓൺ ദ കമ്പനി ദാറ്റ് സെഗ്മെൻറ്റ്. ദെൻ ഫോർ വിച്ച് ഡിസ്ക്രീറ്റ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. അപ്പോൾ അവരുടെ ഓരോ ഇൻകത്തിനെ പറ്റിയിട്ടും എക്സ്പെൻസിനെ പറ്റിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, വി ഷുഡ് ഹാവ് എ പ്രോപ്പർ ക്ലാരിറ്റി. എങ്കിൽ മാത്രമേ നമുക്കൊരു സെഗ്മെൻറ്റിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റായിട്ട് വെക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ രണ്ട് എക്സ്ക്ലൂഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഇപ്പോൾ കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഇതൊക്കെ കംപ്ലീറ്റ്ലി കോസ് സെൻറ്റേഴ്സ് ആണ്, ബിക്കോസ് ഹെഡ് ഓഫീസിൽ നമുക്കൊരു റവന്യൂ ഒന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും കൂടെ കൂടെ ഒരു ഹെഡ് ഓഫീസ് അങ്ങനെയല്ലേ. സോ വി കനോട്ട്, വി ആർ നോട്ട് ജനറേറ്റിംഗ് ഇൻ റവന്യൂ ഫ്രം ദ ഹെഡ് ഓഫീസ് ഓർ ഹെഡ് ഓഫീസ് ഓർ എനി സിമിലർ ഡിപ്പാർട്ട്മെൻറ്റ്സ് വിച്ച് ഇസ് നോട്ട് ക്രിയേറ്റിംഗ് റവന്യൂ, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ സെയിം വേ IAS 19 പോലുള്ള പെൻഷൻ പ്ലാൻസും കാര്യങ്ങളും ആ ഡിപ്പാർട്ട്മെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യത്തില്ല, വി വോണ്ട് റിപ്പോർട്ട് ചെയ്ത്. അപ്പോൾ വിൽ ഓൺലി റിപ്പോർട്ട് ദോസ് സെഗ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ക്രിയേറ്റ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഓഫ് ദെയർ ഓൺ. ആൻഡ് സംടൈംസ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പല സെഗ്മെൻറ്റ്സിനെ അഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സമ്മറൈസ് ചെയ്ത് സമ്മപ്പ് ചെയ്തിട്ട് ഒരു സിംഗിൾ കോഡ് ഒരു കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിപ്പയർ ചെയ്യാം. സോ ചിലപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, ഒരു സെനാരിയോ തന്നിട്ട് ചോദിക്കും ഇവിടെ അഗ്രിഗേഷൻ പോസിബിൾ ആണോ. So it is possible, two or more segments can be aggregated, but chala factors nammal nokkanam, that is avaru kodukkuna products service adu similar aayirikanam, production process similar aayirikanam aa products inde, then class of customers similar aayirikanam, that is one online one offline, then it cannot be aggregated. Anange ella offline stores ne namukku venengil endu cheyyam, oru company ade aggregate cheyyam. Then the way they are distributing the products to the customer. ഓക്കെ, സോ ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൻ്റെ സനാരിയോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇഫ് ദർ ഇസ് എ ക്വസ്റ്റ്യൻ കംസ് അപ്പ് വി ആസ്ക് യു ടു അഗ്രിഗേറ്റ് ദ സെഗ്മെൻറ്റ്സ്. അപ്പോൾ അഗ്രിഗേറ്റ് ചെയ്യണോ അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ചെക്ക് ദിസ് സിമിലർ ഫാക്ടേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സിമിലർ ആണെങ്കിൽ മാത്രമേ ആ സെഗ്മെൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അഗ്രിഗേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഞാൻ ക്വസ്റ്റ്യൻസ് ഇതിലോട്ട് എടുക്കുന്നില്ല, ഈ ഒരു സനാരിയോ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. വിൽ ഡു ദ ക്വസ്റ്റ്യൻസ് ഫ്രം സ്റ്റഡി ഹബ് ഇറ്റ്സെൽഫ്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചു, റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നതിനാൽ മാത്രമേ ഉള്ളൂ, അവരുടേതായിട്ട് റവന്യൂ എക്സ്പെൻസും അവർക്ക് എടുക്കാൻ പറ്റണം. പിന്നെ നമ്മൾ പറഞ്ഞാൽ എന്താ, അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ, യെസ് അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ സർവീസും സിമിലർ ആണെങ്കിൽ, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് സിമിലർ ആണെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമർ ബേസ് സിമിലർ ആണെങ്കിലൊക്കെ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഒരു പർട്ടിക്കുലർ റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് അത്രത്തോളം മെറ്റീരിയൽ ആണോ അല്ലയോ, റിപ്പോർട്ടബിൾ ആണോ അല്ലയോ നമ്മൾ എങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ ഇസ് ദർ എനി ത്രെഷ് ഹോൾഡ് ക്രൈറ്റീരിയാസ്. യെസ്, ദർ ആർ സം ത്രെഷ് ഹോൾഡ് ക്രൈറ്റീരിയാസ്. അപ്പോൾ എന്തൊക്കെയാണ് ക്രൈറ്റീരിയ ചെയ്യുന്നത്, അല്ല ഏതെങ്കിലും വൺ കണ്ടീഷൻ അല്ല, ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഈ പറഞ്ഞ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം, ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമല്ല. ഓക്കെ, നൗ ഇനിയും ഒരു ത്രെഷ് ഹോൾഡ് ലിമിറ്റ് നമ്മൾ പറയുവാണെങ്കിൽ, റവന്യൂ നോക്കുവാണെങ്കിൽ, നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെഗ്മെൻ്റ് റവന്യൂ നമ്മൾ നോക്കുവാണെങ്കിൽ, കമ്പനിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ, ദാറ്റ് ഈസ് ഇൻക്ലൂഡിങ് സെഗ്മെൻറ്റ്സ് പ്ലസ് എക്സ്റ്റേണൽ, ഇൻറ്റേണൽ ആൻഡ് എക്സ്റ്റേണൽ, ഓക്കെ, ആ ടോട്ടൽ റവന്യൂവിൻ്റെ 10% റവന്യൂ ഈ പറയുന്ന സെഗ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവണം. ഓക്കെ, ഇൻ ദ സെയിം വേ ദ സെഗ്മെൻറ്റ്സ് 10% ഓഫ് ദ സെഗ്മെൻറ്റ്സ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ സെഗ്മെൻറ്റ്സിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 10%, ടോട്ടൽ പ്രോഫിറ്റിന് 10% എങ്കിലും എന്ത് ചെയ്യണം നമുക്ക് എടുക്കാൻ പറ്റണം. ഏതർ പ്രോഫിറ്റ് ഓർ ലോസ്, സെഗ്മെൻറ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത് 10% ഓഫ് ടോട്ടൽ സെഗ്മെൻറ്റ്സ് പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ അസറ്റ്സും അതേപോലെ തന്നെ, ഓവറോൾ കമ്പനിയുടെ അസറ്റ്സിൻ്റെ 10% അസറ്റ്സ് എങ്കിലും ഈ പറയുന്ന സെഗ്മെൻറ്റ് ഹോൾഡ് ചെയ്യണം.
അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് മൂന്ന് ക്രൈറ്റീരിയ. ദിസ് ഈസ് ദ ബേസിക് മൂന്ന് ക്രൈറ്റീരിയ ഫോർ മേക്കിംഗ് ഷുവർ ദാറ്റ് വെദർ ദ സെഗ്മെന്റ് ഈസ് റിപ്പോർട്ടബിൾ ഓർ നോട്ട്. അപ്പോൾ സെഗ്മെന്റ്സ് റിപ്പോർട്ടബിൾ ആണോ അല്ലയോ എന്നറിയാൻ നമുക്ക് ഈ പറഞ്ഞ മൂന്ന് ക്രൈറ്റീരിയസ് ചെക്ക് ചെയ്താൽ മതി. 10% ഓഫ് ടോട്ടൽ റവന്യൂ, 10% ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് 10% ഓഫ് ടോട്ടൽ അസറ്റ്സ്. ഇതാണ് നമ്മുടെ ബേസിക് ക്രൈറ്റീരിയ എന്ത് ചെയ്യാൻ, ആ റിപ്പോർട്ട്സ് ആ സെഗ്മെന്റിനെ റിപ്പോർട്ടബിൾ ആക്കാനുള്ളത്. ദെൻ സപ്പോസ് ലെറ്റ്സ് സേ നമുക്കൊരു 5 ഡിവിഷനുണ്ട്, എ ബി സി ഡി എന്ന് പറഞ്ഞ 5 ഡിവിഷനുണ്ട്. ഇതിൽ എ ബി സി നമുക്ക് റിപ്പോർട്ടബിൾ ആണെന്ന് മനസ്സിലായി അക്കോർഡിംഗ് ടു 10% ക്രൈറ്റീരിയ. അപ്പോൾ ഒരു കണ്ടീഷനും കൂടെ സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്, ദാറ്റ് ഈസ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന എല്ലാ സെഗ്മെൻസിൻ്റെയും ടോട്ടൽ റവന്യൂ എടുത്ത് നോക്കുമ്പോൾ, ലെറ്റ്സ് എ ബി സി എന്ന് പറഞ്ഞ 3 സെഗ്മെൻസ് ഐഡൻറ്റിഫൈ ചെയ്തു, 10% ക്രൈറ്റീരിയ മീറ്റ് ചെയ്തു, അതിൻ്റെ റവന്യൂ നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു 3 സെഗ്മെൻറ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ റവന്യൂ നിങ്ങൾ എടുത്തിട്ട് നോക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ റവന്യൂവിൻ്റെ എക്സ്റ്റേണലി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെ 75% എങ്കിലും വരണം. ഓക്കെ, എന്താണോ നമ്മുടെ ടോട്ടൽ എക്സ്റ്റേണൽ റവന്യൂ അതിൻ്റെ 75% എന്ത് വരണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത സെഗ്മെൻസിൻ്റെ റവന്യൂ വരണം. വന്നില്ലെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ ഡീഫോൾട്ട് തൊട്ടടുത്ത് ആ 10% ക്രൈറ്റീരിയ പാസ്സാവാതെ കിടക്കുന്ന അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് 10% ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ പോയ റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് കാണുമല്ലോ, അതിനെയും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടബിൾ ആക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന 10% ക്രൈറ്റീരിയ ആണ്, വിച്ച് ഈസ് റവന്യൂ ആൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് ആൻഡ് അസെറ്റ്സ്. ഇത് വെച്ചിട്ട് നമുക്ക് സെഗ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, 1, 2, 3 സെഗ്മെൻറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ റവന്യൂവിൻ്റെ സം എടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി 75% ഓഫ് ദ എക്സ്റ്റേണൽ റവന്യൂ. ആ ക്രൈറ്റീരിയ മീറ്റ് ചെയ്തില്ലെങ്കിൽ തൊട്ടടുത്ത് ആ 10% ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാതെ പോയ സെഗ്മെൻറ്റ്സ് കാണുമല്ലോ, അവരെയും കൂടെ നമ്മുടെ പൂളിലേക്ക് ആഡ് ചെയ്യാം. സോ ഓൾവേസ് വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ പൂളിലുള്ള സെഗ്മെൻസിൻ്റെ റവന്യൂ ടോട്ടൽ ചെയ്യുമ്പം മിനിമം എത്ര വരണം, ഷുഡ് ബി ഈക്വൽ ടു 75%. അപ്പോൾ ദർ സർട്ടൻ സെഗ്മെൻറ്റ്സ് വിൽ ക്വാളിഫൈ ഫോർ ഗെറ്റിംഗ് റിപ്പോർട്ടിംഗ് ത്രൂ ദി 75% ക്രൈറ്റീരിയ. 10% മീറ്റ് ചെയ്യാത്ത ആൾക്കാർ കൂടെ ആ പൂളിലേക്ക് വരാനുള്ള ഓപ്ഷനാണ് ഈ 75% ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇസ് ദാ ക്ലിയർ? അപ്പോൾ ഇതിൽ അഗെയിൻ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളാണ്, ആകെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു ഏരിയയിൽ മാത്രമാണ്, റിപ്പോർട്ടബിൾ ആക്കണോ വേണ്ടയോ എന്ന് ചെക്ക് ചെയ്യാം. സോ ഇസ് ദാ ക്ലിയർ ഗൈസ്? അപ്പോൾ എനിക്കറിയത് വളരെ സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണെങ്കിലും സ്റ്റുഡൻസ് ഓൾവേസ് മിസ് ഔട്ട് ഓൺ ദിസ് സ്മോൾ സ്റ്റാൻഡേർഡ്സ് വിച്ച് ക്യാൻ കം അപ്പ് ഇൻ യുവർ എക്സാം. മനസ്സിലായി? അത്ര ഇൻഡെപ്ത് ആയിട്ട് അവർ ചോദിക്കും. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണേഴ്സ് ഓഫ് ദ സ്റ്റാൻഡേർഡ് ഷുഡ് ബി വെരി ക്ലിയർ ഫോർ അസ്. അപ്പോൾ ഈ പാർട്ട് ക്ലിയർ ആണല്ലോ മക്കളെ. IFRS 8 ഹൗ യു ഡു ദ ക്ലാസിഫിക്കേഷൻ, വെൻ വി ക്യാൻ അഗ്രിഗേറ്റ്, ഈസ് എ സെഗ്മെൻറ്റ് റിപ്പോർട്ടബിൾ ഓർ നോട്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്യാൻ യു ജസ്റ്റ് റിപ്ലൈ ഇൻ ദ ചാറ്റ്? പെർഫെക്റ്റ്. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ദ ലിമിറ്റേഷൻസ്. സോ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ്, മെയിൻ ലിമിറ്റേഷൻസ് ഓഫ് സെഗ്മെൻ്റ് റിപ്പോർട്ടിംഗ്? അതും ചിലപ്പോൾ നമുക്ക് അഡീഷണൽ ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് വരാം. സോ ട്രേഡിംഗ് ബിറ്റ്വീൻ സെഗ്മെൻറ്റ്സ് മേ ഡിസോർട്ട് ദ റിസൾട്ട് ഓഫ് ഈച്ച് സെഗ്മെൻറ്റ്സ് പെർഫോമൻസ്. കാരണം ഒരു കമ്പനിയിൽ ഇൻറ്റേർണലി അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ എന്ത് നടക്കുന്നുണ്ടായിരിക്കും, ട്രേഡിംഗ് നടക്കുന്നുണ്ടായിരിക്കും. സോ നമുക്ക് എഫക്റ്റീവ്ലി നോക്കുന്ന സമയത്ത് സിൻസ് ഇറ്റ് ഈസ് നോട്ട് മേക്കിംഗ് മച്ച് എക്സ്റ്റേണൽ റവന്യൂ, ഇറ്റ് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ അസ് എന്ന് തോന്നാം. ഓക്കെ, അപ്പോൾ ഒരു ശരിക്കും ഉള്ളൊരു ട്രൂ ഫെയർ ട്രാൻസാക്ഷൻസ് അല്ലായിരിക്കും, മാർക്കറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അല്ലായിരിക്കും ഒരു ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റിൽ നടക്കുന്നുണ്ടാവുക. സോ ഇറ്റ് വിൽ റിയലി ഡിഫിക്കൾട്ട് ഫോർ ഇറ്റ് വിൽ ബി റിയലി ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ ദ അനലൈസിസ്. അനലിസ്റ്റിനും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, കാരണം അവരുടെ പെർഫോമൻസ് അനലൈസ് ചെയ്യാം. കാരണം മോസ്റ്റ് ഓഫ് ദ ട്രാൻസാക്ഷൻസ് ആർ ഹാപ്പനിങ് ഇൻറ്റേർണലി. ദ സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ഇസ് നോട്ട് യൂസ്ഫുൾ ഫോർ കമ്പയറിംഗ് ദ പെർഫോമൻസ് ഓഫ് ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ്. ഒബ്വിയസ്ലി നമ്മുടെ സെഗ്മെൻറ്റിനെയും വേറൊരു കമ്പനി സെഗ്മെൻറ്റിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് അഗെയിൻ ദിസ് ഇസ് നോട്ട് റിപ്പോർട്ടഡ് ആസ് പെർ ദ നോർമൽ വേ ഇൻ വിച്ച് ഹൗ വി ആർ പ്രിപ്പയറിംഗ് എഫസ്. ആൻഡ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് കൂടുതലും മാനേജ്മെൻ്റ് പെർസ്പെക്റ്റീവിലാണ്. ഓക്കെ, ബിക്കോസ് മാനേജ്മെൻറ്റ് വിൽ ഹാവ് എ ഫീലിംഗ് ലൈക്ക് ഓക്കെ, നമുക്ക് ലോസ് മേക്കിംഗ് ആയിട്ടുള്ള ബിസിനസ്സിനെയൊക്കെ കൺസീൽ ചെയ്തിട്ട് ഒരു പ്രോഫിറ്റബിൾ സെഗ്മെൻറ്റ് പാർട്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ ലോസ് മേക്കിംഗ് ആയിട്ടുള്ള സെഗ്മെൻറ്റ്സ് ഒന്നും അവർ റിപ്പോർട്ട് ചെയ്യാതിരിക്കാം. സോ അത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഇത്രൂടെ എന്താ മാനേജ്മെൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷനാണ് വെതർ ടു
റിപ്പോർട്ട് ദാറ്റ് സെഗ്മെന്റ്സ് ഓർ നോട്ട്, അതൊക്കെ എന്തിന് ലിമിറ്റേഷൻസ് ആണ് നമ്മുടെ സെഗ്മെന്റിൽ റിപ്പോർട്ടിന് ലിമിറ്റേഷൻ ആണ്. ആൻഡ് ഫൈനലി കോമൺ കോസ്റ്റ്, നമ്മൾ ചിലപ്പോൾ കോമൺ കോസ്റ്റ് അലക്കേറ്റ് ചെയ്യുന്നതും അഗെയിൻ ഇറ്റ്സ് അപ് ടു ദ മാനേജ്മെന്റ് ഡിസിഷൻ. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ബേസിസിലാണോ പ്രോ റേറ്റ ബേസിസിലാണോ എന്ത് ബേസിസിലാണോ അവർ അലക്കേറ്റ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ഒരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ, സോ ദീസ് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ്. ഇപ്പോൾ സെഗ്മെന്റൽ റിപ്പോർട്ടിംഗ് നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൗ ടു ഡു ദ ക്ലാസിഫിക്കേഷൻ, ഹൗ ടു ക്ലാസിഫൈ ദ സെഗ്മെന്റ്സ് ബേസിക്കലി ഓൺ ടു ബേസിസ്, ദാറ്റ് ഈസ് ഒന്ന് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ, ദെൻ ബേസ്ഡ് ഓൺ ദ ബിസിനസ് സെഗ്മെന്റ്സ് അല്ലേ. പിന്നെ നമ്മളെന്താ നോക്കിയേ? നെക്സ്റ്റ് നമ്മളെന്താ ഡിസ്കസ് ചെയ്യുന്നേ? വി ഡിസ്കസ്ഡ് അബൌട്ട് ഓക്കെ ഐ എഫ് ആർ എസ് 8. അപ്പോഴാണ് നമുക്ക് ഐ എഫ് ആർ എസ് 8 എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വന്നു. എന്നിട്ട് പറഞ്ഞു ഈച്ച് ആൻഡ് എവറി ഇമ്പോർട്ടൻറ്റ് സെഗ്മെന്റ് ഷുഡ് ബി റിപ്പോർട്ടഡ് സോ ദാറ്റ് അതിൻ്റെ റിസ്ക്കും റിട്ടേണും പ്രോപ്പറായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ സെഗ്മെന്റ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. യെസ് വി ക്യാൻ അഗ്രിഗേറ്റ് ഇഫ് ദേ ഹാവ് സം സിമിലർ ഫാക്ടേഴ്സ് ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ് സർവീസസ് കസ്റ്റമർ ബേസ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ഇതൊക്കെ സെയിം ആണെങ്കിൽ അഗ്രിഗേറ്റ് ചെയ്യാം. ദെൻ ഫൈനലി വി ഡിസ്കസ്ഡ് അബൌട്ട് ഈസ് എവറി സെഗ്മെന്റ്സ് റിപ്പോർട്ടബിൾ എന്ന് ചോദിച്ചു. എല്ലാ സെഗ്മെന്റ്സും റിപ്പോർട്ടബിൾ ആണോ? അല്ല. അതിന് നമുക്കൊരു ത്രെഷ് ഹോൾഡ് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു ക്രൈറ്റീരിയ? ദർ ഇസ് എ 10% ക്രൈറ്റീരിയ ആൻഡ് ദർ ഇസ് എ 75% ക്രൈറ്റീരിയ. ഇത് ക്ലിയർ ആണോ മക്കളെ? അപ്പൊ ഈ രണ്ട് ക്രൈറ്റീരിയാസ് ക്ലിയർ ആണോ? സെൻസിലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇങ്ങനെ ലൈക്ക് ദേവസ്വം കണക്ടിവിറ്റി ഇഷ്യൂ, അപ്പൊ എനിക്കൊരു ഒരു ക്ലാരിറ്റി കമ്മ്യൂണിക്കേഷൻ ആവരുന്നുണ്ടോ എന്ന് എനിക്ക് ക്ലിയർ ആയില്ല. മേ ഓഡിബിൾ നൗ? ഓക്കെ ആണോ? ഫൈൻ. സോ ഐ എഫ് ആർ എസ് 8 ആ ഒരു സനേറിയ ക്ലിയർ ആണല്ലോ. സോ നോ വിൽ ഡു എ ക്വസ്റ്റ്യൻ ഫ്രം ദ കിറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? വിൽ ഡു എ ക്വസ്റ്റ്യൻ ഫ്രം ദ കിറ്റ്, സോ യു വിൽ ഗെറ്റ് എ പ്രോപ്പർ ക്ലാരിറ്റി ഓൺ ദ സെയിം. സോ നമ്മുടെ സ്റ്റഡി ഹബ്ബി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കി, നമ്മുടെ സെക്ഷൻ ബിയിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത്. ഓക്കെ, സോ അഡ്വൈസ് ദ ഡയറക്ടേഴ്സ് ഓൺ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ്, അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസ് റീക്ലാസിഫിക്കേഷൻ ക്യാൻ ഒക്കർ, ഇൻക്ലൂഡിംഗ് യു ഡിസ്കഷൻ അബൌട്ട് റെലവൻറ്റ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഐ എഫ് ആർ എസ് 8. സി, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 marks ഇവിടെ ഐ എഫ് ആർ എസ് 8 ടെസ്റ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് എക്സ്പ്ലെയിൻ വിത്ത് റെഫറൻസ് ടു ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഐ എഫ് ആർ എസ് 8 വൈ ഇറ്റ് വുഡ് ബി അക്സെപ്റ്റബിൾ ടു അഗ്രിഗേറ്റ് കാനഡ വിത്ത് അതർ ഏരിയാസ് ഇൻ ഫ്യൂച്ചർ ഏരിയാസ്. അപ്പോൾ ഫ്യൂച്ചർ ഇയേഴ്സിൽ നമുക്ക് അഗ്രിഗേഷൻ പറ്റുമോ എന്നുള്ളതാണ് രണ്ടാമത്തെ റിക്വയർമെൻറ്റ്. സോ ഓൾ ടുഗെദർ ദിസ് ഗീവ്സ് യു അറൌണ്ട് 11 marks. ഓക്കെ, 11 marks ഫോർ യുവർ ഡിസ്കഷൻ. സോ വിൽ ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. ആൻഡ് ആസ് ഐ ഓൾറെഡി മെൻഷൻഡ് ഇവിടെ എന്തും ചോദിച്ചിട്ടുണ്ട്, ദേ കണക്റ്റഡ് ഇറ്റ് വിത്ത് റിപ്പോർട്ടിംഗ് ആസ് വെൽ. ദേ കണക്റ്റഡ് ഇറ്റ് വിത്ത് റിപ്പോർട്ടിംഗ്, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ റിക്വയർമെൻറ്റ് അവർ ചോദിച്ചിട്ടുണ്ട്. സോ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ബിഫോർ ദാറ്റ് ക്യാൻ യു ജസ്റ്റ് ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് ഫസ്റ്റ് എക്സിബിറ്റ് ഒന്ന് നോക്കി, ഫസ്റ്റ് എക്സിബിറ്റ് ഒന്ന് വായിച്ച് നോക്കി. സോ ഇവിടെ സെഗ്മെൻറ്റ് റവന്യൂ പി ആൻഡ് എല്ലും എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. ഫോർ 31st December 2007 and X8 ആർ ഗിവൻ ഫോളോസ്. ദ ഡയറക്ടേഴ്സ് ഓഫ് എൽ കമ്പനി ആർ കൺസിഡറിങ് ഹൗ ടു ഐഡന്റിഫൈ ദ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് റാഷണൽ ഫോർ ഡിസ്ക്ലോസിംഗ് ഇൻ സെഗ്മെന്റൽ ഇൻഫർമേഷൻ. ഇൻ പർട്ടിക്കുലർ ദേ വിഷ് ടു നോ വെതർ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ് മേ ചേഞ്ച് ആസ് ദ ബിലീവ് ദ കാനഡിയൻ ഓപ്പറേഷൻ വിൽ നോ ലോങ്ങർ മീറ്റ് ദ ക്രൈറ്റീരിയ ഫോർ റിപ്പോർട്ടബിൾ സെഗ്മെന്റ്സ് ആസ് എ റിസൾട്ട് ഓഫ് റീസ്ട്രക്ചറിംഗ് ഡ്യൂറിംഗ് ദി ഇയർ. അപ്പോൾ ഒരു റീസ്ട്രക്ചറിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഇപ്പം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സെഗ്മെന്റ് ഇനി റിപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ, അങ്ങനത്തെ ചേഞ്ച് പോസിബിൾ ആണോ, ദിസ് ആർ ദ കൺസേൺസ് ദേ ഹാവ്. ആൻഡ് ദേ ദേർഫോർ എക്സ്പെക്ട് ടു അഗ്രിഗേറ്റ് കാനഡ വിത്ത് അതർ ഏരിയാസ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. ഓക്കെ, സോ ജസ്റ്റ് ഗോ ത്രൂ ദ ഹോൾ പാർട്ട്. സോ നമുക്കിവിടെ ബേസിക്കലി ഇവരിവിടെ സെഗ്മെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്ന എന്തിൻ്റെ ബേസിലാണ്? ഓൺ വാട്ട് ബേസിസ് ദേ ഹാവ് ക്ലാസിഫൈഡ് ദ സെഗ്മെന്റ്സ്? ഇസ് ഇറ്റ് ബേസ്ഡ് ഓൺ ദ ബിസിനസ് സെഗ്മെന്റ് ഓർ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ? എന്തിൻ്റെ ബേസിലാണ് ഇവിടെ അലക്കേഷൻ നടത്തിയിരിക്കുന്നത്? ആസ് യു ക്യാൻ സീ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണ് ഇവർ സെഗ്മെന്റ്സ് ആയിട്ട് തിരിച്ചേക്കുന്നത്. സോ ഈ സെഗ്മെന്റ്സ് റവന്യൂ ഓഫ് X7 and X8 ഈസ് ഗിവൺ, ദെൻ ദ പ്രോഫിറ്റ് പാർട്ട് ഈസ് ഗിവൺ, ദെൻ ദ ക്യാപിറ്റൽ ഐറ്റംസ് ഇൻക്ലൂഡിങ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻകം, ദിസ് മെയിൻ സെൻട്രൽ ഐറ്റംസ്. അപ്പോൾ ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ റവന്യൂ ആൻഡ് പ്രോഫിറ്റ്,
വി ഷുഡ് ഡിസ്കസ് അബൌട്ട് ദ നോളജ് പാർട്ട്. ഓക്കെ, നമ്മളിപ്പോൾ IFRS 8 നോളജ് പാർട്ട് നമ്മൾ പഠിച്ചില്ലേ, സോ അത് തന്നെ നമ്മൾ എഴുതിയാൽ മതി. എന്തൊക്കെ ബേസിസിലാണ് നമുക്ക് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം എഴുതുക. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് ദേ ഹാവ് ഡൺ ഹിയർ. ഫസ്റ്റ് ആസ് പെർ IFRS 8 എന്താണ് ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് എന്നും അതിൻ്റെ കമ്പണൻസൊന്നും കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത്. ദിസ് ഇസ് എക്സാക്ട്ലി ദേ ഹാവ് റിട്ടേൺ ഫ്രം വാട്ട് വി ഹാവ് ഡിസ്കസ് ഇൻ ദ സ്ലൈഡ്. ദെൻ ടു ഐഡൻറ്റിഫൈ ഇറ്റ് ഓർ നോട്ട്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവ്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ബേസിക്കലി ഓൺ ദ ബേസ് ഓഫ് അവർ ഡിസിഷൻ മെയ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. സോ ദർ ഇസ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് സബ്ജക്റ്റീവ് ആണ്, മാനേജ്മെൻറ്റ് അസംഷനെ സബ്ജക്റ്റീവ് ആണ് അത് റിപ്പോർട്ടബിൾ ആക്കണോ വേണ്ടേ എന്നുള്ളത്. ആൻഡ് യൂഷ്വലി ദ ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ് വുഡ് ബി എ സെഗ്മെൻറ്റ് മാനേജർ ഹു മെയിൻറ്റെയിൻസ് റെഗുലർ കോൺടാക്ട്സ് വിത്ത് COD, COD, ദർ ഇസ് ചീഫ് ഓപ്പറേഷണൽ ഡിസിഷൻ മേക്കർ, ടു ഡിസ്കസ് ദ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ആൻഡ് ഫിനാൻഷ്യൽ റിസൾട്ട്സ്. And if some managers also have responsibility for a particular product or service, especially in the geographies, adum normally endiyarundu reportable cheyarundu. Now, so this is done all with the knowledge part. Appo nammal eppuram answer draft cheyumbo the first part is mainly focusing on the knowledge. Now we have to apply it to the scenario, that is with respect to this company, Lewis company, idile edakkeyana reportable nalla karyangalum namukku discuss cheyyam. So here directors of Levy should consider the core principle of the standard that information should be disclosed that will help the users to evaluate the nature of the business and their business activities, and it will help them to provide a proper data about each and every segment if it is reportable. So when an entity changes its internal organization structure resulting in new segments being created or old segment no longer existing, appo angane or situation aanu ivada nadakkune. So reportable segment should be ഐഡൻറ്റിഫൈഡ് ബേസ്ഡ് ഓൺ ദ ന്യൂ സ്ട്രക്ചർ. അപ്പോൾ അവർ പറയുന്ന അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ മാറ്റുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അവർ റിപ്പോർട്ടബിൾ സെഗ്മെൻറ്റ്സിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്തിൻ്റെ ബേസിൽ തന്നെ ആയിരിക്കണം, ന്യൂ സ്ട്രക്ചറിൻ്റെ ബേസിലാണ്. സോ പ്രയർ പീരിയഡ് ഇൻഫർമേഷൻ ഷുഡ് ബി റീസ്റ്റേറ്റഡ് അൺലെസ് ദ ഇൻഫർമേഷൻ ഈസ് നോട്ട് അവൈലബിൾ ഓർ ദ കോസ്റ്റ് ടു പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ വുഡ് ബി എക്സസീവ്. ദാറ്റ് ഈസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു പ്രീവിയസ് ഇയേഴ്സ് പ്രയർ പീരിയഡ് റെട്രോസ്പെക്റ്റീവ് ചേഞ്ചസ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു അനലൈസ് ദ ഫാക്ട് ദാറ്റ് whether it is feasible to do it. Cost benefit analysis നടത്തുന്ന സമയത്ത് അത് ഫീസിബിൾ ആണോ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫീസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു റീസ്റ്റേറ്റ് ദ പ്രയർ ഇൻഫർമേഷൻ ഫോർ ബെറ്റർ കമ്പാരബിലിറ്റി, നമുക്ക് എന്ത് ചെയ്യാം, സെഗ്മെൻറ്റ് ഇൻഫർമേഷൻ ബേസ്ഡ് ഓൺ പ്രയർ പ്രീവിയസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ന്യൂ ക്ലാസിഫിക്കേഷൻ മസ്റ്റ് ബി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഇയർ ഓഫ് ചേഞ്ച്. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ചേഞ്ച് ഇൻ അക്കൗണ്ടിങ് പോളിസിയാണ്, കാരണം കഴിഞ്ഞ വർഷം വരെ നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നോ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ റിപ്പോർട്ട് വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ എസ്പെഷ്യലി ഫോർ കാനഡ, യു നോ ദാറ്റ് കാനഡ ഹാവ് മെയ്ഡ് എ ലോസ്. എത്ര അവർ വന്ന ലോസ്? ദേ ഹാവ് ഇൻകർഡ് എ ലോസ് ഓഫ് 3.9 ഇൻ ദ പ്രീവിയസ് ഇയർ, നൗ ദേ ആർ മേക്കിംഗ് എ പ്രോഫിറ്റ് ഓഫ് 6.8. ഓക്കെ, സോ ഇൻ 2007 ദ കാനഡ മെയ്ഡ് എ ലോസ് ഓഫ് 3.9 വിച്ച് ഇസ് മോർ ദാൻ 10% ഓഫ് ദ ടോട്ടൽ ലോസ്. അല്ലെ, ലോസിൻ്റെ ബേസ് നമ്മൾ നോക്കുവാണെങ്കിൽ 15 + 15.3 + 3.9, സോ എഫക്റ്റീവ്ലി ലോസ് ഈസ് അറൌണ്ട് 18. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 1.8 ആണ്. അപ്പോൾ 1.8നേക്കാളും കൂടുതൽ ലോസ് കാനഡ എടുക്കുന്നുണ്ട്. സോ ഇറ്റ് മീൻസ് ദ 10% ക്രൈറ്റീരിയ. ഓക്കെ, സോ ദെയർഫോർ കാനഡ ഓപ്പറേഷൻ വുഡ് മീറ്റ് ദ ഡെഫിനേഷൻ ഫോർ റിപ്പോർട്ടിംഗ് സെഗ്മെൻറ്റ് ഇൻ 2007. But for X8, the Canada operation does not meet the threshold criteria because what happened, the restructuring happened and it will further reduce the results of Canada operations. From Tusra X9 onwards, the result of this geography could be aggregated to other areas. So next year, we can aggregate it to the new areas. About this right away discussion, how will you identify ഓപ്പറേറ്റിംഗ് സെഗ്മെൻറ്റ്? അവിടെ നമ്മൾ നോളജ് പാർട്ട് എഴുതുക, ഇൻക്ലൂഡിങ് യുവർ ഡിസ്കഷൻ ബേസിക്കലി ഓൺ ദ ഡിസ്ക്ലോഷർ പാർട്ട് ആൻഡ് അണ്ടർ വാട്ട് സർക്കംസ്റ്റാൻസസ് എ റീക്ലാസിഫിക്കേഷൻ ക്യാൻ ഒക്കർ എന്നായിരുന്നു ചോദിച്ചത്. അപ്പോൾ റീക്ലാസിഫിക്കേഷൻ നടക്കുമെന്ന് ചോദിച്ചാൽ എന്താ, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തിന് റിപ്പോർട്ട് ചെയ്യാതിരിക്കണോ, അല്ലെങ്കിൽ ഏത് മൊമെൻറ്റിലാണ് നമുക്കതിനെ ചെയ്യാൻ പറ്റുന്നത്, ആ ചേഞ്ച് പോസിബിൾ ആണോ എന്നുള്ളതായിരുന്നു അവിടുത്തെ ക്വസ്റ്റ്യൻ. ഇസ് ദാ ക്ലിയർ എവരി വൺ? നെക്സ്റ്റ് വൺ എന്താ, വൈ ഇറ്റ് ഈസ് why it would be acceptable to aggregate Canada with other areas in future. Canada ne baaki ulla areas ayi aggregate cheyan pattu, aggregate cheyan pattu, kaaran ippo Canada ku individually endeyilla, they are not having enough
വാല്യൂ, കാരണം അവരുടെ ആ ഒരു സെഗ്മെന്റിന്റെ ക്രൈറ്റീരിയ, ത്രെഷോൾഡ് ക്രൈറ്റീരിയ ഇപ്പം മീറ്റ് ചെയ്യുന്നില്ല. സോ ഇൻ ദ കമ്മിങ് ഇയേഴ്സ് ഇഫ് പോസിബിളി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ സിമിലർ ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അഗ്രിഗേറ്റ് ചെയ്യാം. സോ ഓപ്പറേറ്റിംഗ് സെഗ്മെന്റ്സ് ക്യാൻ ബി അഗ്രിഗേറ്റഡ് ഇഫ് ദേ ഹാവ് എ സിമിലർ എക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ദ പ്രോഫിറ്റ് മാർജിൻ ആൻഡ് സെഗ്മെന്റ്സ് ആർ സിമിലർ ഇൻ ടേംസ് ഓഫ് ദ പ്രൊഡക്ട്സ് സർവീസ്. സോ എഗെയിൻ എ നോളജ് പാർട്ട്, എന്താണോ നമ്മളവിടെ പഠിച്ച നോളജ് പാർട്ട് അത് എഴുതുക. സോ നൗ വിത്ത് റെസ്പെക്ട് ടു ലൂയിസ് ജിയോഗ്രഫിക്കൽ ഓപ്പറേഷൻസ് ഓഫ് എ സി ആൻഡ് സപ്ലൈ പാക്കിംഗ് പ്രൊഡക്ട്സ് ആൻഡ് ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ് സിസ്റ്റം, ഇതാണ് ഇവരുടെ മെയിൻ ഓപ്പറേഷൻസ്. ഓക്കെ, സോ ദിയർ മെയിൻ സെഗ്മെന്റ് ഈസ് ദ ഓൾ ആർ ഇൻ ടു എയർ കണ്ടീഷനിങ് സിസ്റ്റം ആൻഡ് സപ്ലൈ ഓഫ് പാക്കേജിങ് പ്രൊഡക്ട്സ് ആൻഡ് ഓട്ടോമേറ്റഡ് മാനുഫാക്ചറിങ് സിസ്റ്റം. And these three elements of business generate revenue in all geographical market. So they have almost have a similar products and service. Appo endu cheyan pattu namukku aggregate cheyan possible aanu. And even their profit margins is also similar. So in that scenario we can say that Canada Intuicero X8 makes around 4.8% of profit margin. Other areas also making something around 5.2%. In Intuicero X7, Canada made a loss compared to other areas. So it appears that restructuring efforts, Intuicero X8 la namal restructuring cheyisam, the profit margins are in line with other areas. So the recognition criterias are met. Nammade aggregator and recognition criteria namukku Intuicero X8 odu namal endu cheyunnundu meet cheyunnu parayam. So till X7 it was like moreover making a loss. Appo products and services okka similar aayirikkana, adhe pole profit margin namukku endayittu edukkam ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കാം. അഗ്രിഗേഷൻ ഒരു ക്രൈറ്റീരിയ ആയിട്ട്, ഈവൻ വി ക്യാൻ ലുക്ക് അറ്റ് ദ പ്രോഫിറ്റ് മാർജിൻ. സോ പ്രോഫിറ്റ് മാർജിൻ ഓഫ് കാനഡ വിത്ത് അതർ ഏരിയാസ് ആസ് ഓൾമോസ്റ്റ് സിമിലർ ഇൻ ഇയർ X8, ദാറ്റ് ഈസ് 6.8% ഔട്ട് ഓഫ് 160 ആൻഡ് 3.5 ഔട്ട് ഓഫ് 66.4. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഒരു 5.2 ആൻഡ് 6% സിമിലർ ആണ്. സോ വി ക്യാൻ അഗ്രിഗേറ്റ് ഇറ്റ് ഫ്രം Intuicero X8 ഓൺവേർഡ്സ്, ദ അഗ്രിഗേഷൻ ഈസ് പോസിബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച നോളജ് പാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒബ്വിയസ്ലി ഹാവ് ദ സ്കോപ്പ് ഓഫ് സ്കോറിംഗ് എ ലോട്ട് ഓഫ് മാർക്സ് ഫ്രം ദ നോളജ് ഏരിയ. ബട്ട് സ്റ്റിൽ ഐ ഫൈൻഡ് ഇറ്റ് മോർ ഡിഫിക്കൾട്ട് വെൻ ഇറ്റ് കംസ് ടു ദ ഡിസ്കഷൻ പാർട്ട്. അപ്പോൾ എപ്പോഴും സ്റ്റുഡൻസിന് ഭയങ്കര ഡിഫിക്കൽട്ടി വരുന്നൊരു ഏരിയ ആണ് ഈ പറഞ്ഞ ഡിസ്കഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഈസിലി സ്കോർ യു ദ മാർക്സ് ആസ് വെൽ. അപ്പോൾ ഈ പാർട്ട് ക്ലിയർ ആണോ? സോ ഈ ഒരു ഡിസ്കഷൻ പാർട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും വിത്ത് റെസ്പെക്ട് ടു IFRS 8? Can you repeat the chat, guys? How will you identify operating segments on all of them? Are they bola ne? How, whether it is possible to aggregate the segments on all of them, are they clear or not? Can you repeat the chat, everyone? ഇപ്പോൾ ഒരു വളരെ സിമ്പിൾ സ്റ്റാൻഡേർഡ് ആണ്, ബട്ട് സ്റ്റിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ദ മാർക്സ്. ഓക്കെ, സോ വിൽ ഡിസ്കസ് എൻ അതർ ഏരിയ ഓർ അതർ ക്വസ്റ്റ്യൻ ഫ്രം ദ സ്റ്റഡി ഓഫ് ഇറ്റ് സെൽഫ്. So can you see the question here? Here it's a listed company and the company is mainly into mining equipments and natural gas. So requirement endana, explain the importance of conceptual framework to report corporate performance, especially when it takes into account of business and legal constraint placed on the company. So conceptual framework inde importance nammal paraya. And explain with reasons and suitable extracts and computation for accounting treatment with respect to extraction facility and deferred tax. And discuss whether the treatment of appears, this items appears inconsistent with framework. അപ്പോൾ ഇവിടെ അവർ ഡിസ്കസ് ചെയ്തേക്കുന്ന രണ്ട് കേസാണ്. ഒന്ന് എക്സ്ട്രാക്ഷൻ്റെ കേസാണ്, അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ് ഓഫ് എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി. സോ ഒബ്വിയസ്ലി എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഏത് സ്റ്റാൻഡേർഡ് ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി ഒക്കെ വരുമ്പോൾ അവിടെ ഏത് സ്റ്റാൻഡേർഡ് ആയിരിക്കും അപ്ലൈ ചെയ്യേണ്ടി വരിക? ഇറ്റ് വിൽ ബി മോസ്റ്റ്ലി IAS 37.
പ്രൊവിഷൻ. AS 37 പ്രൊവിഷനാണ് അവിടെ വരുന്നത്. സോ വി ഹാവ് ടു ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ദിസ് എക്സ്ട്രാക്ഷൻ കോസ്റ്റ്. ആൻഡ് ദ ആർ ടോക്കിംഗ് അബൌട്ട് ഡിഫേർഡ് ടാക്സ് ആസ് വെൽ. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റാൻഡേർഡ്സും എന്ത് ചെയ്യാം, റഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വെൻ ഇസ് കംസ് ടു AS 37 പ്രൊവിഷൻ, AS 37 പ്രൊവിഷൻ്റെ സെനേറിയോ വരുമ്പോൾ വി നോ ദാറ്റ്. സോ വെൻ വി ഷുഡ് ക്രിയേറ്റ് എ പ്രൊവിഷൻ, പ്രൊവിഷൻ്റെ ക്രൈറ്റീരിയ എന്താണ്? ഫണ്ടമെൻ്റലി ദേർ ഷുഡ് ബി എൻ ഒബ്ലിഗേഷൻ, ഒരു പ്രസൻ്റ് ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം. ദെൻ പിന്നുള്ള ക്രൈറ്റീരിയ എന്താ പ്രൊവിഷൻ്റെ? ഒരു ഒബ്ലിഗേഷൻ ഉണ്ടാവണം, പിന്നെ പ്രോബബിൾ ആയിരിക്കണം, ഇറ്റ് വിൽ റിസൾട്ട് ഇൻ ആൻ എക്കണോമിക് ഔട്ട്ഫ്ലോ, ദെൻ ആ എമൗണ്ട് നമുക്ക് റിലയബിളി എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റണം, ദെൻ വി ക്യാൻ ക്രിയേറ്റ് പ്രൊവിഷൻ. അല്ലേ, അപ്പോൾ ഈ മൂന്ന് ക്രൈറ്റീരിയ മീറ്റ് ചെയ്തോ എന്ന് നോക്കിയാൽ മതി വിത്ത് റെസ്പെക്ട് ടു പ്രൊവിഷൻ. ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഡിഫേർഡ് ടാക്സ്, വി നോ ദാറ്റ് ഡിഫേർഡ് ടാക്സ് എറൈസസ് വെൻ ദർ ഇസ് എ ടെമ്പററി ഡിഫറൻസ്. അല്ലേ, നമ്മുടെ അസറ്റിൻ്റെയും അതേപോലെ തന്നെ ലയബിലിറ്റിക്കോ ബുക്സിലുള്ള വാല്യൂ, ദറ്റ് ഈസ് ദെയർ ക്യാരിങ് വാല്യൂ, ഇഫ് ഇറ്റ് ഈസ് ഹാവിങ് എ ടെമ്പററി ഡിഫറൻസ് വിത്ത് ദ ടാക്സ് ബേസ്, ഈ സിറ്റുവേഷനിലാണ് എന്ത് വരുന്നത്? ആ ദാറ്റ് എറേസസ് എ ടെമ്പററി ഡിഫറൻസ്. ആ ടെമ്പററി ഡിഫറൻസ് ഒന്നെങ്കിൽ എന്താവാം, ഇറ്റ് ക്യാൻ ബി ടാക്സബിൾ ഓർ ഡിഡക്റ്റബിൾ. സോ ദാറ്റ് ടെമ്പററി ഡിഫറൻസ് ക്യാൻ ബി ടാക്സബിൾ ഓർ ഡിഡക്റ്റബിൾ, റൈറ്റ്? So if it is taxable, it will create deferred tax liability, and if it is deductible kind of temporary difference, it will create deferred tax asset. So idana nammada mainly varunda oru picture whenever it's about IAS 12 deferred tax. So we know that deferred tax arises only in case of a temporary difference. Appo temporary difference avadu undo nokka, and with respect to asset or liability, we need to check whether there is a difference in the carrying value and the tax base for that asset or liability. There will be some difference. Our difference ne nammal onengil manasilakkanam, we should understand whether it is taxable difference or deductible difference. If it is taxable difference, we know that it will create deferred tax liability, and if it is deductible difference, we should know that it's a deferred tax asset. Idana eppozhum oru IAS 12 inde deferred tax question varumba nammal mindil varanda picture alle, fine. So how will you identify it is taxable or not? So we know that again for assets in the case la namak ariyam, if carrying value is greater than tax base, it is taxable. The same way liability anengilo nere thirichayirikkum, that is carrying value less than tax base anengilana, in case of liability a difference undavune taxable aanu. So always remember that point. So in case of asset, if the carrying value of the asset is higher than tax base, in that scenario a temporary difference undarikum taxable temporary difference aayirikum. And in case of liability, if carrying value is higher less than tax base, avada aayirikum endu varune nera reversal varum, that will create deferred tax liability. And deductible scenarios varunathu in case of assets in the case la eppozhum deductible varunnundava, carrying value less than tax base in case of assets vannu kaynal a temporary difference endana deductible aanu. The same way liability de case il varuna samayathu, if the carrying value of liability is greater than tax base, it will create deductible temporary difference. Va kooduthal nammada question adhi varunna assets inde base cheyidittu aayirikkum question varunna undavva. So we have to look into that scenario always. Okay, appo deductible aavam allengil taxable aavam. അസറ്റ്സിൻ്റെ കേസിൽ ടാക്സിബിൾ ആവുന്ന എപ്പോഴാണ്? ക്യാരിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഓർത്തിരുന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ബിൽഡ് ദ റൂൾ ഫോർ അതർ സിറ്റുവേഷൻസ്. ബിക്കോസ് അസറ്റ്സിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത്, ലയബിലിറ്റിയിൽ വരുമ്പോൾ. അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അസറ്റിൻ്റെ കേസിൽ എപ്പോഴും ക്യാരിങ് വാല്യൂ ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ് വന്നു കഴിഞ്ഞാൽ വി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ടാക്സിബിൾ ടെമ്പററി ഡിഫറൻസ്. അപ്പോൾ ലയബിലിറ്റിയിൽ ഒരു നേരെ റിവേഴ്സൽ സെനാരിയോയിലായിരിക്കും എന്ത് വരുന്നത്, ടാക്സിബിൾ സിറ്റുവേഷൻ വരുന്നത്. ദ സെയിം വേ അസറ്റ്സിൽ ക്യാരിങ് വാല്യൂ ലെസ് ദാൻ ടാക്സ് ബേസ് വന്നാൽ ഡിഡക്റ്റബിൾ ആണ്. സോ ഒരു ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ലയബിലിറ്റിയിൽ വരുവാണെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആയിരിക്കും. ഇസ് ദ ക്ലിയർ എവരിവൺ? ഈ പറയുന്ന ടാക്സിൻ്റെ ഒരു ഏരിയ
ജസ്റ്റ് മനസ്സിലായോ? അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് എക്സ്ട്രാക്ഷൻ ആൻഡ് ദ കൈൻഡ് ഓഫ് പ്രൊവിഷൻ ദാറ്റ് വി ഹാവ് ടു മേക്ക് വിത്ത് റെസ്പെക്ട് ടു ഡിഫേർഡ് ടാക്സ്. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് ഒരു സിമിലർ കൺസെപ്റ്റാണ്, ബിക്കോസ് വി നോ ദാറ്റ് ഡിഫേർഡ് ടാക്സ് ഈസ് ഓൾസോ എ കൈൻഡ് ഓഫ് എ പ്രൊവിഷൻ ദാറ്റ് വി ക്രിയേറ്റ് ഫോർ ഫ്യൂച്ചർ ടാക്സ് ഡിഫറൻസസ്. ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ പോകുന്ന ടാക്സ് ഡിഫറൻസസിന് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് ഡിഫേർഡ് ടാക്സ്. അപ്പോൾ ഇൻ എ വേ ഐ ക്യാൻ സേ ദാറ്റ് ദിസ് കംസ് അണ്ടർ എ സിമിലർ കൺസെപ്റ്റ്. ഫൈൻ, ഓക്കെ. സോ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ബിക്കോസ് if you look into this scenario, first question adayirunnu, it's about conceptual framework. Explain the importance of conceptual framework to report corporate performance and whether it takes to account the business and legal constraint placed on companies. So the direct theory question aanu, it's like a discussion topic, so we can read that part. The directors are uncertain about the role of IFRS framework for reporting. In corporate reporting, their view that is that accounting is based on transaction carried out by the company and this transactions are allocated to the company's accounting period by using the matching and prudence concepts. The argument put forward by director is that conceptual framework does not take into account the business and legal constraints with which company operate, and further they have given two situations which give a raise in the current financial statements where they feel like the current accounting practice is inconsistent with the framework. But rand issue aanu, first question whether we have to apply conceptual framework, karena conceptual framework oru business inde oru structureum allengil avare complexity ella manasilaakki namukku apply cheyan pattuvo allengil oru set of rules namukku ella companiesilum ore pole apply cheyan pattuvo pattathilla, there are some challenges. ഓക്കെ, ഒരു ഫ്രെയിം വർക്ക് വെച്ചിട്ട് അത് എല്ലാവരും ഫോളോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി കമ്പനി ഈസ് വർക്കിംഗ് ഇൻ എ ഡിഫറെൻറ്റ് മാനർ വിത്ത് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് വിത്ത് ഡിഫറെൻറ്റ് വേ ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റൈൽസ് ഇൻ ഡിഫറെൻറ്റ് ബിസിനസ് ഏരിയാസ്. അപ്പോൾ അത് സംടൈംസ് ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട്, കാരണം എല്ലാവർക്കും ഒരേപോലെ ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി ചലഞ്ചിങ്. ബട്ട് ഫ്രെയിം വർക്ക് ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി ക്യാൻ മേക്ക് ഷുവർ ദാറ്റ് ദർ വിൽ ബി എ യൂണിഫോമിറ്റി ഇൻ ദ റിപ്പോർട്ടിംഗ്. ഓക്കെ, ഇപ്പോൾ ഒരു സർവീസ് ഇൻഡസ്ട്രി ഇൻവെൻട്രിനെ അക്കൗണ്ട് ചെയ്യുന്നതും മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഇൻവെൻട്രിനെ അക്കൗണ്ട് ചെയ്യുന്നതും തമ്മിലൊരു ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ വി കനോട്ട് മെഷർ ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒരിക്കലും സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവൻ ദോ അവർ പറയുന്നത് ഒരു ചലഞ്ച് ആണെങ്കിലും, ബട്ട് സംഹൗ വി ഹാവ് ടു ഡീപ് ഡൈവ് ഇൻ ടു ദാറ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഫൈൻഡ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. മനസ്സിലായോ? കാരണം അത് എപ്പോഴും അവസാനം അക്കൗണ്ടിങ് നമുക്ക് ഫേസ് ചെയ്യുന്ന ചലഞ്ചാണ്. ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു ബിസിനസ് സെഗ്മെൻറ്റ് ആയിരിക്കത്തില്ല ഇഫ് വെൻ വി ആർ ഗോയിങ് ഇൻ ടു എ ന്യൂ കമ്പനി. ബട്ട് അവിടെയും അവർ റവന്യൂ അക്കൗണ്ട് ചെയ്യുന്ന രീതിയും ജനറേറ്റ് ചെയ്യുന്ന രീതിയും കസ്റ്റമറിന് കൊടുക്കുന്ന ഡിസ്കൗണ്ടും ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് അവരുടെ പുതിയ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഒരിക്കലും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറയുന്ന ആ ആർഗ്യുമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വി കനോട്ട് സപ്പോർട്ട് ഇറ്റ്. ബിക്കോസ് ഫ്രെയിം വർക്ക് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഫ്രെയിം വർക്കിൻ്റെ ബേസിലാണ് എല്ലാ സ്റ്റാൻഡേർഡ്സും ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി എല്ലായിടത്തും നമ്മൾ ഫോളോ ചെയ്യും. പറഞ്ഞ മാച്ചിങ് ആണെങ്കിലും പ്രൊഡക്ട് കൺസെപ്റ്റ് ആണെങ്കിലും, ഇവൻ ദോ ഇറ്റ് മേ ഫീൽ ലൈക്ക് മോർ ഡിസ്റ്റർബിങ് ഫോർ ദ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ്, മാനേജ്മെൻറ്റിൻ്റെ ജഡ്ജ്മെൻറ്റിനെയൊക്കെ അത് ഭയങ്കരമായിട്ടും അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ഫോർ ദ എക്സ്റ്റേണൽ പാർട്ടി ഹു ആർ ട്രൂലി ട്രസ്റ്റിംഗ് ദ എഫേർട്സ് ഓഫ് എ കമ്പനി, അവർക്കിത് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ നൗ ലുക്ക് ഇൻ ടു ദ അക്കൗണ്ടിങ് ഇഷ്യൂസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് അക്കൗണ്ടിങ് ഇഷ്യൂസ്? ഫസ്റ്റ് വൺ is with respect to the extraction. So recently a constructed a natural gas facility and commenced production on 1st January 2008. There is an operating license given to the company by the government which requires removal of the facility at the end of its life, which is estimated 20 years. So we know that basically it's a removal cost. So endanengil remove cheyanonu parnu. The depreciation is charged on a straight line basis. The cost of the construction of the facility was 200 million. The net present value at 1st June 2008 of the future cost to be incurred in return to the extraction site to its original condition are estimated to be 50 million using a discounting rate. And 80% of this cost relate to the removal of the facility and 20% is related to reclassification of the damage caused through extraction of the natural gases. The auditors have told that the company should create a provision for decommissioning has to be set up. അപ്പോൾ ഓഡിറ്റർ എന്താ പറഞ്ഞത്? ദ കമ്പനി നീഡ് ടു സെറ്റപ്പ്
എ പ്രൊവിഷൻ ഫോർ ഡീകമ്മീഷനിങ് ഷുഡ് ബി ഡൺ. അപ്പോൾ ഇവിടെ വാട്ട് ഷുഡ് ബി ദ കറക്റ്റ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ അക്കൗണ്ടിങ് ഇഷ്യൂസ് വി ആർ ഫൈൻഡ് ഹിയർ, എക്സ്പ്ലെയിൻ ദ റീസൺസ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് എക്സ്ട്രാക്ഷൻ, ദ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ഫോർ എക്സ്ട്രാക്ഷൻ ഫെസിലിറ്റി ആൻഡ് വിത്ത് റെസ്പെക്ട് ടു ഡിഫേർഡ് ടാക്സ് ആയിരുന്നു നമ്മൾ റിക്വയർ. അപ്പോൾ ഈ ഫസ്റ്റ് സനാരിയോയിൽ ബേസിക്കലി നമുക്ക് അപ്ലൈ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ് ഏതാ? IAS 37 ആണ്. സോ വി നോ ദാറ്റ് നമുക്ക് ഫ്യൂച്ചറിൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഒബ്ലിഗേഷനാണിത്, റിമൂവൽ ചെയ്യ റിമൂവൽ വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ വരുന്ന കോസ്റ്റ്. സോ വി ഹാവ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. നമ്മൾ എങ്ങനെയാണ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? വെനെവർ ദർ ഇസ് എ ഡീകമ്മീഷനിങ് ഓർ ഫ്യൂച്ചർ റിമൂവൽ കോസ്റ്റ്, അപ്പോൾ ആഫ്റ്റർ 20 ഇയേഴ്സ് ആണ് വരുന്നത്, അതിന് എന്തെടുക്കണം നമ്മൾ? വി ഹാവ് ടു ടേക്ക് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദാറ്റ് ഫ്യൂച്ചർ എസ്റ്റിമേറ്റ്. ആഫ്റ്റർ 20 ഇയേഴ്സ് വരുന്ന എമൗണ്ട് പ്രസന്റ് വാല്യൂ എടുക്കുക ആൻഡ് വിൽ ക്യാപിറ്റലൈസ് ഇറ്റ് ടു ദ വാല്യൂ ഓഫ് ദ അസറ്റ്. നമ്മൾ അസറ്റിൻ്റെ വാല്യൂലേക്ക് എന്ത് ചെയ്യും? അതിനെ ക്യാപിറ്റലൈസ് ചെയ്യും ആൻഡ് വിൽ ക്രിയേറ്റ് എ പ്രൊവിഷൻ ദെയർ, വിൽ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡിസ്മാൻഡ്ലിംഗ്. അപ്പോൾ ഇവരോട് ക്യാപിറ്റലൈസ് ചെയ്തിട്ടുണ്ട്, ബട്ട് ദേ ഹാവ് ഇൻ ക്രിയേറ്റഡ് പ്രൊവിഷൻ, അതല്ല ഇഷ്യൂ. They said that the cost of the construction was 200 million and the net present value of future cost to be incurred in return to the extraction site to its original condition is estimated to be 50 million. Appo effectively 200 plus 50 aayirikanam endu varunathu total value of the asset varunathu. And they said that 80% of this cost relate to the removal of the facility and 20% relate to reclassification of damage caused through extraction of natural gas. So auditors have told that the company should create a provision for decommissioning has to be set up. അപ്പോൾ അത് എന്തായാലും മാൻഡേറ്ററി ആണ്. അവർ പറഞ്ഞത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്കും ഇല്ല, കാരണം മാൻഡേറ്ററി ആയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വരുന്നൊരു എമൗണ്ട് ആണത്. സോ അതിൻ്റെ പ്രോപ്പർ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ആസ് പെർ IAS 37 നമ്മൾ നോക്കുവാണെങ്കിലും പ്രൊവിഷൻ്റെ എൻട്രി ഇത് തന്നെയാണ്. സിൻസ് വി ഹാവ് ടു ക്യാപിറ്റലൈസ് ഇറ്റ് ടു ദ വാല്യൂ ഓഫ് ദ അസെറ്റ് ആൻഡ് വി നീഡ് ടു ക്രിയേറ്റ് എ പ്രൊവിഷൻ. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ, അതർവൈസ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റേറ്റിംഗ് യുവർ ലയബിലിറ്റി. അപ്പോൾ അസറ്റിലോട്ട് റെക്കഗ്നൈസ് ചെയ്താൽ മാത്രം പോരാ, വി ഹാവ് ടു ക്രിയേറ്റ് എ ലയബിലിറ്റി ഫോർ ദിസ് പ്രൊവിഷൻ ആസ് വെൽ. ആൻഡ് എവറി ഇയർ ഓവർ ദി ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് എല്ലാ വർഷവും നമ്മൾ അൺവൈൻഡ് ചെയ്ത് പോവുകയും വേണം. എവറി ഇയർ വി ഹാവ് ടു അൺവൈൻഡ് ഇറ്റ് ആസ് വെൽ. ഇസ് ഇറ്റ് ക്ലിയർ എവറി വൺ? സോ ഇതാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു എക്സ്പ്ലെയിൻ ദാറ്റ് ആസ് പെർ IAS 37 ആണ് ഇത് ചെയ്യേണ്ടത്, പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ദിസ് എക്സ്ട്രാക്ഷൻ, ഫ്യൂച്ചർ എക്സ്ട്രാക്ഷൻ എന്നുള്ള ആ നോളജ് പാർട്ട് എഴുതിയിട്ട് വേണം നമ്മൾ എന്തിലോട്ട് വരാൻ. വി ഷുഡ് കം ടു ദ ഡിസ്കഷൻ പാർട്ട്. ഓക്കെ, സോ വിൽ ലുക്ക് ഇൻ ടു ദ ആൻസർ. So as it is already mentioned, first of all, as per IAS 37, provision recognition in the knowledge part of Amlaidha. So that discounted the installation of the facility and creates an obligation, the cost of removal should be incurred irrespective of the future operation of the company cannot be avoided. So a transfer of economic resource out of it. Okay, so it is reasonable that estimate of obligation should be made. Now, ആ പ്രസന്റ് വാല്യൂ അവർ പറഞ്ഞു. ആ പ്രസന്റ് വാല്യൂവിൽ മൊത്തം 50 നമ്മൾ എടുക്കത്തില്ല. എന്തുകൊണ്ടാണ് മൊത്തം 50 എടുക്കാത്തത്? ബിക്കോസ് ഇറ്റ് ഈസ് മെൻഷൻ ഇൻ ദ ക്വസ്റ്റ്യൻ ദാറ്റ് ഔട്ട് ഓഫ് ദാറ്റ് 50, 80% റിലേറ്റഡ് ടു റിമൂവൽ ഓഫ് ദി ഫെസിലിറ്റി ആണ്, 20% റിലേറ്റഡ് ടു ഫ്യൂച്ചർ റെക്ടിഫിക്കേഷൻ ഓഫ് ഡാമേജ് കോസ് ത്രൂ എക്സ്ട്രാക്ഷൻ ഓഫ് നാച്ചുറൽ ഗ്യാസ് ആണ്. ദാറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എക്സ്പെൻസ്, ഓക്കെ, ദാറ്റ് വി ഹാവ് ടു ഷോ ഇൻ ദാറ്റ് റെലവൻറ്റ് പീരീഡ്. ഓക്കെ, നമ്മൾ അതിന് ഇപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, വി ഡോണ്ട് നീഡ് ടു ക്രിയേറ്റ് പ്രൊവിഷൻ. അപ്പോൾ ആ ഒറിജിനൽ കോസ്റ്റിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യത്തേ ഉള്ളൂ, ആ 50-40 മാത്രം നമ്മൾ എടുക്കും. ആൻഡ് ആസ് ഐ ഓൾറെഡി മെൻഷൻ ദ വി ഷുഡ് കൺസിഡർ ദ അൺവൈൻഡിങ് കോസ്റ്റ് ആസ് വെൽ. ആ ബൈ ദ ടൈം ഇറ്റ് റീച്ച് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ആ 40 എന്തും വരണം, അൺവൈൻഡിങ് കോസ്റ്റും വരണം. ഇസ് ക്ലിയർ എവരി വൺ? ആൻഡ് ദ പ്രസന്റ് വാല്യൂ ഓഫ് റെക്ടിഫിക്കേഷൻ അത് നമ്മൾ പ്രൊവിഷനിൽ വെക്കത്തില്ല, അൺടിൽ ആൻഡ് അൺലെസ് ദാറ്റ് എക്സ്ട്രാക്ഷൻ ഒക്കേഴ്സ്.
സോ ഓൺ ദ അസംപ്ഷൻ ദാറ്റ് ദ ഗ്യാസ് ഈസ് എക്സ്ട്രാക്റ്റഡ് ഈക്വലി ഇൻ എവരി ഇയർ ഓക്കെ വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഒരു ആ 10 മില്യൺ ഷുഡ് ബി വട്ട് എവർ ദ ഡിഫറൻസ് ദാറ്റ് ഷുഡ് ബി അലക്കേറ്റഡ് ഓവർ ദ പീരീഡ് ഓഫ് 20 ഇയേഴ്സ് അത് ഞാൻ പറഞ്ഞ ആ ഒരു എക്സ്പെൻസിനെ അതിനൊരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അലക്കേറ്റ് ചെയ്യാം ഇൻ ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് അറൈസസ് ഫൈൻ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് ദാറ്റ് ഷുഡ് ബി ഷോൺ വിത്ത് റെസ്പെക്ട് ടു ദ വാല്യൂ ഓഫ് അസറ്റ് എത്ര വരും കോസ്റ്റ് ഓഫ് ദ അസറ്റ് ഈസ് 200 + 40 വരും ആൻഡ് ദാറ്റ് ഷുഡ് ബി ഡിപ്രീഷിയേറ്റഡ് ഓക്കെ ആൻഡ് ദ സെയിം വേ ഡീകമ്മീഷനിങ്ങിൻ്റെ കേസിലും ആ 40 + അൺവൈൻഡിങ് ഓഫ് 2 ക്ലോസിംഗ് ലയബിലിറ്റി വിൽ ബി 42 അപ്പോൾ ജസ്റ്റ് ആ അസറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റും ലയബിൾ പ്രൊവിഷൻ്റെ ട്രീറ്റ്മെൻറ്റുമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ആൻഡ് വിത്ത് റെസ്പെക്ട് ടു എക്സ്പെൻസ് എന്തൊക്കെ വരും ഡിപ്രീസിയേഷൻ ഓഫ് ദ അസറ്റ് പ്രൊവിഷൻ ഫോർ ഡാമേജ് ദറ്റ് ഈസ് 10 മില്യൺ സ്പ്ലിറ്റഡ് ഫോർ 20 ഇയേഴ്സ് ആൻഡ് അൺവൈൻഡിങ് കോസ്റ്റ് സോ ഇതായിരിക്കും അതിൻ്റെ പി ആൻഡ് എൽ ഇമ്പാക്റ്റും ബാലൻസ് ഷീറ്റ് ഇമ്പാക്റ്റും ഓക്കെ ഞാൻ ജസ്റ്റ് റിവിഷൻ ആയതുകൊണ്ട് റഫ്ലി ജസ്റ്റ് പറഞ്ഞു പോകുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് ഓവർലുക്ക് ചെയ്താൽ മതി ഇറ്റ് ഈസ് സിംപ്ലി ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റിൻ്റെ പ്രൊവിഷൻ നമ്മൾ എടുക്കുന്നതാണ് IAS 16 IAS 37 ഒക്കെ നമ്മൾ പഠിക്കുന്ന ആ ഒരു സെനാരിയോ തന്നെയാണിത് അത് ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് പാർട്ട് സോ ഇസ് ദ ക്ലിയർ എവരി വൺ അപ്പോൾ ഈവൻ ദോ ഇറ്റ്സ് എ വെരി സ്മോൾ സ്റ്റാൻഡേർഡ് ഈ IAS 37 IAS 38 ദിസ് ആർ സം റെലവൻറ്റ് സ്റ്റാൻഡേർഡ് വിച്ച് ദേ യൂസ് ടു ഗെറ്റ് ആസ് വെരി ഫ്രീക്വൻലി ഞാൻ എപ്പോഴും പറയുന്നതാണ് ബിക്കോസ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ വെയർ വി ഹാവ് ടു യൂസ് അവർ ജഡ്ജ്മെൻറ്റ് ഓക്കെ സോ ഫസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ക്ലിയർ എവരി വൺ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊവിഷൻ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് സോ ദാറ്റ് പാർട്ട് ഈസ് ക്ലിയർ റൈറ്റ് ക്യാൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ് ഓക്കെ സോ നൗ വിത്ത് റെസ്പെക്ട് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ വെൻ വി ലുക്ക് അറ്റ് ദ ഡിഫേർഡ് ടാക്സ് പാർട്ട് ദ കമ്പനി പർച്ചേസ് എ ബിൽഡിംഗ് ഓൺ 1 June 2008 ഫോർ 10 മില്യൺ ദ ബിൽഡിംഗ് ക്വാളിഫൈഡ് ഫോർ ഗ്രാൻഡ് ഓഫ് 2 മില്യൺ വിച്ച് ഹാസ് ബീൻ ട്രീറ്റഡ് ആസ് എ ഡിഫേർഡ് ക്രെഡിറ്റ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സോ കമ്പനിക്ക് ഒരു ഗ്രാൻഡ് കിട്ടുന്നുണ്ട് 2 മില്യൺ and they have treated us like a deferred credit like a deferred income deferred in credit means they are using deferred income method deduction method alla the tax allowance are reduced by the amount of the grant about the company is getting the tax allowance and there are additional temporary difference of 40 million in respect to the deferred tax liability at the year end appo idu koodada namaku vereyum oru deferred temporary difference undu with respect to a liability 40 million റെസ്പെക്ട് ടു ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റീസ് നമുക്ക് ഓൾറെഡി എന്തുണ്ട് ഒരു 40 മില്യൺ അഡീഷണൽ ടെമ്പററി ഡിഫറൻസ് ഉണ്ട് ഓൾസോ ദ കമ്പനി ഹാസ് സോൾഡ് എക്സ്ട്രാക്ഷൻ എക്യുപ്മെൻറ്റ് വിച്ച് ക്യാരീസ് എ 5-year വാറണ്ടി ദ ഡയറക്ടേഴ്സ് ഹാവ് മെയ്ഡ് പ്രൊവിഷൻ ഓഫ് 4 മില്യൺ അറ്റ് 31 May 2007 വിച്ച് ഇസ് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് വെൻ ദ കോസ്റ്റ് ആർ ഇൻകേർഡ് അണ്ടർ ദ വാറണ്ടി ഇപ്പോൾ അലവേഡ് അല്ല ഫ്യൂച്ചറിൽ അത് ഡിഡക്റ്റബിൾ ആണ് ഓക്കെ ദിസ് ഈസ് ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ And in addition to the warranty provision, the company has unused losses as well. 70 million unused losses under. So unused losses we can future deduct in the on that we can create deferred tax assets. So directors of company are unsure whether the deferred tax should be recognized. Assume that depreciation of the building is straight line over 10 years and for tax allowance 20% 25% reducing balance can be claimed on the building and tax is payable at 30%. സോ ക്യാൻ വി ഡു ദിസ് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ബിൽഡിംഗ് ബിൽഡിങ്ങിൻ്റെ കേസിൽ ഉള്ള ഡിഫേർഡ് ടാക്സ് ഇമ്പാക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം വാറണ്ടിയുടെ കേസിലുള്ളത് നമുക്കറിയണം അനദർ സിറ്റുവേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു ദ ഫൈനൽ വൺ അൺയൂസ് ലോസസ് സോ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു അസറ്റാണ് And this is a liability and this is also it's like a deduction. നമുക്കറിയാം എന്തായാലും ഇതൊരു ഡിഡക്ഷൻ ആണെന്ന് നമുക്കറിയാം ഫ്യൂച്ചർ ലോസസ് ക്യാൻ ബി ഡിഡക്റ്റഡ് അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓക്കെ സോ വിൽ ഡിസ്കസ് ദ സെനാരിയോ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് അപ്പോൾ ബിൽഡിങ്ങിൻ്റെ കേസിൽ ടെമ്പററി ഡിഫറൻസ് വരും കാരണം വൺ ഓഫ് ദ മെയിൻ റീസൺ ഈസ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഡിഫറെൻ്റ് ആണ്
നമ്മുടെ ബുക്സിൽ ക്യാരിങ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ അല്ല അവർ ടാക്സ് ബേസ് എടുക്കാൻ പോകുന്നത്. ബുക്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് അസറ്റിനെ ഡിപ്രീഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർ എടുക്കാൻ പോകുന്ന എന്താ 25% റെഡ്യൂസിങ് ബാലൻസ് ബേസിസിലാണ്. അവിടെ തന്നെ എന്തെങ്കിലും ഒരു ഡിഫറൻസ് വരും, ക്യാരിങ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. എന്താണെങ്കിലും എസ് എൽ എം മെത്തേഡ് ഫോളോ ചെയ്യുന്നതിനേക്കാളും ഭയങ്കര റെഡ്യൂസിങ് വേയിൽ അതിൻ്റെ വാല്യൂ പോകും. സോ വി നോ ദാറ്റ് ക്യാരിങ് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്, സോ ഇറ്റ് വിൽ ക്രിയേറ്റ് ഡിഫേർഡ് ടാക്സ് ലയബിലിറ്റി ഫോർ ഷുവർ. ആ ക്വസ്റ്റ്യൻ എടുക്കുന്നതിന് നമ്മൾ ഇത് മനസ്സിലാവും. സോ വാറന്റിയുടെ കേസിലും ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ എന്ന് പറയുന്നുണ്ട്. ദർ ഇസ് എ ചാൻസ് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ഡിഫേർഡ് ടാക്സ് അസറ്റ്. വി ഹാവ് ടു ലുക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ, ചെയ്ത് നോക്കണം. ബട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും, കാരണം അത് ലയബിലിറ്റിയാണ്, ഫ്യൂച്ചറിൽ ഡിഡക്റ്റബിൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇറ്റ് ഈസ് അലോഡ് ഫോർ ടാക്സ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ഇൻകേർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ഇറ്റ് ക്യാൻ ക്രിയേറ്റ് എ ഡിഫേർഡ് ടാക്സ് അസെറ്റ്. ദെൻ അൺയൂസ്ഡ് ലോസസ് വരുന്ന സമയത്തും ഫ്യൂച്ചറിൽ പ്രോഫിറ്റ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതിലും എന്ത് വരാം, ഡിഫേർഡ് ടാക്സ് അസെറ്റ് വരാം. സോ ബിഫോർ ഡൈവിംഗ് ഇൻ ടു ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് വി ഹാവ് എ പിക്ചർ. ഓക്കെ, ഡിഫേർഡ് ടാക്സ് അസെറ്റ് വരുമോ ലയബിലിറ്റി വരുമോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ വിൽ ഡു ഇൻ ദ കാൽക്കുലേഷൻ പാർട്ട്. സോ ഫസ്റ്റ് ബിൽഡിങ്ങിൻ്റെ കേസിലാണ് നമുക്കറിയാം 10 മില്യൺ ആണ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ, ആൻഡ് ദേ ആർ ഗെറ്റിംഗ് 2 മില്യൺ ഗ്രാൻഡ് ആസ് വെൽ. ഓക്കെ, 10 മില്യൺ ആ ബിൽഡിങ്ങിൽ അവർക്ക് 2 മില്യൺ ഗ്രാൻഡ് കിട്ടുന്നുണ്ട്. സോ വിത്ത് റെസ്പെക്ട് ടു ദ ബിൽഡിംഗ് ടെമ്പററി ഡിഫറൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് ഫോർ ദം ദ അസെറ്റ് ഈസ് ഡിഡക്റ്റബിൾ, ഗ്രാൻഡ് അവർക്ക് ഡിഡക്റ്റബിൾ ആണ്. അവർക്കപ്പോൾ ഗ്രാൻഡിന് അവർ ഫോളോ ചെയ്തേക്കുന്ന മെത്തേഡ് എന്താ, ദേ ഫോളോ ഔട്ട് ദ ടാക്സ് ബുക്സ്, ദേ ഫോളോ ഔട്ട് ഡിഡക്ഷനബിൾ അപ്രോച്ച്. അപ്പോൾ അവരുടെ ബുക്സിൽ ആദ്യം തന്നെ അസെറ്റിൻ്റെ ഓപ്പണിംഗ് വാല്യൂ എന്താണ്, 8 മില്യൺ ആണ്. പക്ഷെ നമ്മുടെ ബുക്സിൽ അസെറ്റ്സിൻ്റെ വാല്യൂ ഓപ്പണിംഗ് എന്ത് തന്നെയാണ്, 10 മില്യൺ ആണ്. ബിക്കോസ് വി ആർ ഫോളോയിങ് ഡിഫറൽ മെത്തേഡ് അല്ലെങ്കിൽ ഡിഫേർഡ് ഇൻകം മെത്തേഡ്. ഐ എം ഷോയിങ് ദിസ് ഇസ് ലൈക്ക് എ ഡിഫേർഡ് ഇൻകം ഓഫ് 2 മില്യൺ. സോ എൻ്റെ ബുക്സിൽ 10 മില്യൺ അസെറ്റും ഡിഫേർഡ് ഇൻകം 2 മില്യണും ആണ്. അവരുടെ ബുക്സിൽ അത് ഡിഡക്റ്റബിൾ ആണ്. ബിക്കോസ് ആദ്യം തന്നെ ക്വസ്റ്റ്യൻ ആദ്യം പറയുന്നുണ്ട് ഇൻ ദ ടാക്സ് പർപ്പസ് ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ എന്ന് പറയുന്നുണ്ട്. ദ ഗ്രാൻഡ് ഈസ് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് പർപ്പസ് എന്ന് പറയുന്നുണ്ട്. ഇഫ് യു ലുക്ക് ഇൻ ദ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് മെൻഷൻ ദാറ്റ് ടാക്സ് അലവൻസ് ആർ റെഡ്യൂസ്ഡ് ബൈ ദ എമൗണ്ട് ഓഫ് ദ ഗ്രാൻഡ്, ഇറ്റ് ഈസ് മെൻഷൻ ദെയർ. അപ്പോൾ അതുകൊണ്ടാണ് യു ക്യാൻ സീ ദാറ്റ് ദർ ഇസ് എ ക്ലിയർ ഡിഫറൻസ്. ഇവർ 8 മില്യൺ ആണ് ഇവർ എടുത്തേക്കുന്നത്. ഓക്കെ, നൗ ദ ബിൽഡിംഗ് ഈസ് ഹാവിങ് എ യൂസ്ഫുൾ ലൈഫ്. എത്രയാണ് ബിൽഡിങ്ങിൻ്റെ യൂസ്ഫുൾ ലൈഫ്? ബിൽഡിംഗ് ഈസ് ഹാവിങ് എ യൂസ്ഫുൾ ലൈഫ് ഓഫ് 10 ഇയേഴ്സ്. അൻ അതർ ഹാൻഡ് ദേ ആർ ചാർജിങ് ഇറ്റ് അറ്റ് എ റേറ്റ് ഓഫ് 25%. സോ അവിടെ തന്നെ നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ആവും. സോ ഇൻ ദ 1 ഇയർ ഡൗൺ ദ ലൈൻ വി ഹാവ് ടു പ്രൊവൈഡ് ഡിപ്രീസിയേഷൻ. അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ ഞാൻ കൊടുക്കുവാണെങ്കിൽ 10 മില്യൺ ഫോർ 10 ഇയേഴ്സ്. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ എത്ര ആയിരിക്കും, 1 മില്യൺ. സോ ദ ക്യാരിങ് വാല്യൂ ഓഫ് ദ അസെറ്റ് ബിക്കംസ് ദിസ്. ആൻഡ് ഡിഫേർഡ് ഇൻകത്തിലും ഒരു ചേഞ്ച് വരാം. സോ വി നോ ദിസ് ഷുഡ് ബി സ്പ്ലിറ്റഡ് ഓവർ എ പീരീഡ് ഓഫ് 10 ഇയേഴ്സ്. സോ ഏകദേശം ഒരു 0.2 മില്യൺ ആയിരിക്കും അവിടെ കുറഞ്ഞിട്ടുള്ളത്. സോ റിമൈനിങ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് 1.8. ഓക്കെ, ആൻഡ് നൗ വിത്ത് റെസ്പെക്ട് ടു ടാക്സ്, സോ ദേ ആർ പ്രൊവൈഡിങ് 25% ഡിപ്രീസിയേഷൻ. സോ 8 മില്യൻ്റെ 25% എന്ന് പറയുമ്പോൾ എത്ര, 2 മില്യൺ. ഓക്കെ, സോ എഫക്റ്റീവ്ലി 6 മില്യൺ വരും ദ ടാക്സ് ബേസ്. പിന്നെ അവരുടെ ബുക്സിൽ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇല്ല, ലയബിലിറ്റിയിൽ ഇങ്ങനെ ഡിഫേർഡ് ഇൻകം അവർക്കില്ല. ഡിഫേർഡ് ഇൻകം വാല്യൂ ഈസ് 0 ഫോർ. സോ ദിസ് ഇസ് ദ പിക്ചർ വിത്ത് റെസ്പെക്ട് ടു ടാക്സ്. സോ നൗ ആ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെമ്പററി ഡിഫറൻസ് ഓവറോൾ എത്ര വരുന്നെന്ന് നമുക്ക് നോക്കാം. യെസ്, സോ ടാക്സ് റിട്ടേൺ വാല്യൂ ഈസ് 6 നമുക്കറിയാം, ബിക്കോസ് 75% ഓഫ് 8 മില്യൺ. ക്യാരിങ് എമൗണ്ട് ഈസ് 9. ഓക്കെ, ലെസ് ഡിഫേർഡ് ടാക്സിൻ്റെ ക്രെഡിറ്റ് ഞാൻ പറഞ്ഞല്ലോ 1.8 ഉണ്ട് നമ്മുടെ കയ്യിൽ, അവർക്കതില്ല. ഓക്കെ, സോ എഫക്റ്റീവ്ലി so this is 7.2 because there is an asset of 9 million and liability of 1.8. so net of iyanengil net asset varuna ethraana 7.2 aanu. on the other hand their books have a
വാല്യൂ 6 മില്യൺ. സോ എഫക്റ്റീവ്ലി ദ ക്യാരിങ് വാല്യൂ ഇസ് ഹയർ ദാൻ ടാക്സ് ബേസ് എന്ന സിറ്റുവേഷനിലേക്ക് എത്തി. ആസ് വി ഡിസ്കസ് ഏർലിയർ, ഇറ്റ് വിൽ ലീഡ് ടു ഡിഫർ ടാക്സ് ലയബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു, ബിക്കോസ് ഇറ്റ്സ് അസെറ്റ്. സോ എത്രയാണ് ടെമ്പററി ഡിഫറൻസ് അവിടെ? അപ്പോൾ 7.2 മില്യൺ ആണ് നെറ്റ് അസെറ്റിൽ വരുന്ന ദ നെറ്റ് അസെറ്റ്സ് വാല്യൂ ഓഫ് ദ കമ്പനി ഇൻ അവർ ബുക്സ് ഇസ് ഹയർ ദാൻ ദ ടാക്സ് ബേസ് വിച്ച് ഇസ് 6 മില്യൺ. സോ വിച്ച് ലീഡ്സ് ടു എ ടെമ്പററി ഡിഫറൻസ്. എത്രയാണ് ടെമ്പററി ഡിഫറൻസ് വരുന്നത്? 1.2 മില്യൺ ആണ് അവിടുത്തെ ടെമ്പററി ഡിഫറൻസ്. ഇറ്റ് വിൽ ക്രിയേറ്റ് എ ടെമ്പററി ഡിഫറൻസ് ഓഫ് 1.2 മില്യൺ. സോ അതേ ഇൻഡു എന്ത് ചെയ്യുക? ടാക്സ് റേറ്റ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ഐ തിങ്ക് 30% ആണ് ടാക്സ് റേറ്റ്. സോ ദാറ്റ് വിൽ ബി എ ഡിഫർ ടാക്സ് ലയബിലിറ്റി സിറ്റുവേഷൻ. സോ എത്രയാണ് ഡിഫർ ടാക്സ് ലയബിലിറ്റി നോക്ക്? 1.2. ഓക്കെ, സോ ഇത് കൂടാതെ കമ്പനിക്ക് ഒരു ടെമ്പററി ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ദർ ഇസ് ഓൾറെഡി എ ടെമ്പററി ഡിഫറൻസ് റിലേറ്റഡ് ടു ഡിഫർഡ് ടാക്സ് ലയബിലിറ്റി, വിച്ച് ഇസ് ദർ അഡീഷണൽ ടെമ്പററി ഡിഫറൻസ് ഓഫ് 40 മില്യൺ ഇൻ റെസ്പെക്ട് ടു ഡിഫർഡ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ 40 കൂടെ എന്തോടെ വന്നു? 40 മില്യൻ്റെ കൂടെ ഈ 1.2 മില്യൺ വന്നു. വിത്ത് റെസ്പെക്ട് ടു ലാൻഡ് ഡിഫർഡ് ടാക്സ് ലയബിലിറ്റി 1.2 മില്യൺ, ദെൻ അഡീഷണൽ ഡിഫർഡ് ടാക്സ് ലയബിലിറ്റി 40 മില്യൺ ഉണ്ടായിരുന്നു. സോ ഓൾ ടുഗെദർ ദ ലയബിലിറ്റി ഇൻക്രീസ്ഡ് ബൈ ടു 41.2 മില്യൺ. ഓക്കെ, ഇത് ക്ലിയർ ആണോ എല്ലാവർക്കും? കെൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ഫൈൻ, ദെൻ മൂവിങ് എഹെഡ് വിത്ത് റെസ്പെക്ട് ടു വാരണ്ടി നമുക്ക് നോക്കാം. വാരണ്ടി 4 മില്യൺ ആണ് പ്രൊവിഷൻ, വിച്ച് ഇസ് ഡിഡക്റ്റബിൾ ഫോർ ടാക്സ് വെൻ ദ കോസ്റ്റ് ആർ ഇൻകേർഡ് അണ്ടർ ദ വാരണ്ടി. സോ ഇറ്റ് ഈസ് ഡിഡക്റ്റബിൾ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ഇൻ അഡീഷൻ ടു വാരണ്ടി പ്രൊവിഷൻ ദർ ഇസ് അൺയൂസ്ഡ് ടാക്സ് ലോസ് ഓഫ് 70 മില്യൺ. സോ ആ 70 മില്യണിൽ എന്തായാലും ഡിഫർഡ് ടാക്സ് അസെറ്റ് വരും. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു ഡിഫർഡ് ടാക്സ് അസെറ്റ്, ആസ് ഐ സെഡ് വാരണ്ടി ആണ്, ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആണ്. സോ ഇറ്റ് ക്രിയേറ്റ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, വാരണ്ടിയിൽ ഫ്യൂച്ചർ ചെയ്ത് ഡിഡക്റ്റബിൾ ഡിഫറൻസ് ആയതുകൊണ്ട് ഡിഫർഡ് ടാക്സ് അസെറ്റിലേക്ക് അത് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ 4 മില്യൺ ഒരു ഡിഡക്റ്റബിൾ ഡിഫറൻസ് ആണ്, അൺയൂസ് ലോസസ് 70 ഉണ്ട്. സോ 70 + 4 = 74 മില്യൺ എന്താണ്? ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. സോ ദർ ഇസ് എ ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഓഫ് 41.2 മില്യൺ ആൻഡ് ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഓഫ് 74 മില്യൺ. സോ അതാണ് നമുക്ക് ഇടുന്ന ഫൈനൽ പിക്ചർ. സോ അതിൽ നമുക്ക് ഡിഫർഡ് ടാക്സ് അസെറ്റും റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, സോ വി ക്യാൻ നെറ്റ് ദിസ് ഓഫ്, രണ്ടും സെയിം കമ്പനി തന്നെയാണല്ലോ. So we can net this off. Appa 74 million deferred tax asset um 41.2 million deferred tax liability. So we have to take the difference. Our difference at the tax rate of 30% in namukku cheythu kaiyal the company can recognize a deferred tax asset of 9.84 million. Appa company ku effectively varuna deferred tax asset ethra irikum? 9.84 aanu. Engana 9.84 vanne? Because there is deductible temporary difference and taxable temporary difference of 41.2. so idu rendu nammal net off kiya. so net off cheyumba etra value varune? 74 - 41.2, so it will be 32.8 varum. 32.8 million multiplied by endu kiya? 30% kiya. 32.8 × 30%, സോ 9.84 ആണ് നമ്മുടെ വാല്യൂ. സോ ദിസ് 9.84 വിൽ ബി എ ഡിഫർഡ് ടാക്സ് അസെറ്റ്. 9.84 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഡിഫർഡ് ടാക്സ് അസെറ്റ് ആയിരിക്കും. സോ വി ക്യാൻ റെക്കഗ്നൈസ് ദിസ് ഇൻ അവർ ബുക്സ്. SOFP-യിൽ നമുക്ക് ഡിഫർഡ് ടാക്സ് അസെറ്റ് റെക്കഗ്നൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഡിഫർഡ് ടാക്സ് അസെറ്റ് വന്നത്? ദർ ഈസ് ടെമ്പററി ഡിഫറൻസ്, ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് വിത്ത് റെസ്പെക്ട് ടു
ബിൽഡിംഗ് ആൻഡ് ദർ ഇസ് എൻ അഡീഷണൽ ടാക്സബിൾ ഡിഫറൻസ് ഓൾറെഡി ദർ വിച്ച് ഇസ് 40. അപ്പോൾ 1.2 + 40 ഒരു 41.2 വന്നു. ദെൻ വാറണ്ടിയുടെ കേസിൽ അത് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഡിഫേർഡ് ടാക്സ് അസറ്റ് ആയിരിക്കും. ദ സെയിം വേ അൺയൂസ് ലോസ് വരുമ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റും. സോ അഗെയിൻ ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഡിഫേർഡ് ടാക്സ് അസറ്റ്. സോ ഓവറോൾ ദർ ഇസ് എ ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ഓഫ് 74 million ആൻഡ് ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ഓഫ് 41.2. ഇതിന് രണ്ടും ഡിഫറൻസ് എടുക്കുക. ദ ഡിഫറൻസ് ഇൻ ടു 30% ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഡിഫേർഡ് ടാക്സ് അസറ്റ്. ഇസ് ദാറ്റ് ക്ലിയർ എവരി വൺ? അപ്പോൾ ഡിഫേർഡ് ടാക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് മനസ്സിലായോ? സോ ഇത് രണ്ടും ആക്ച്വലി ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫ്രെയിംവർക്ക്. ഫ്രെയിംവർക്കിൽ പറയുന്ന പോലെ തന്നെയാണ് ഇത് രണ്ടും ചെയ്തേക്കുന്നത്. കാരണം നമുക്ക് പ്രൊവിഷൻ റെക്കഗ്നൈസ് ചെയ്തേ പറ്റൂ, ആസ് വെൽ ആസ് വി ഹാവ് ടു റെക്കഗ്നൈസ് ഡിഫേർഡ് ടാക്സ് അസെറ്റ്. ഓക്കെ, സോ ഇറ്റ് ഈസ് നോട്ട് എ ഇൻ നോട്ട് എ വേ വി ക്യാൻ സേ ദാറ്റ് ഈസ് കോൺട്രഡിക്റ്റിംഗ് വിത്ത് ദ ഫ്രെയിംവർക്ക്. ഈ രണ്ടും ട്രീറ്റ്മെൻറ്റ് ഒന്നാണ്, ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫ്രെയിംവർക്ക് ആസ് വെൽ. ഇസ് ദാ ക്ലിയർ ഗൈസ്? ഈ പാർട്ട് ഓക്കെ ആണോ? ഈ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത ക്ലിയർ ആണോ? കെൻ യു റിപ്ലൈ ഇൻ ദ ചാറ്റ്? ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസവും മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സ് കൂടുതൽ ചെയ്യുന്നതിന് പകരം മേക്ക് ഷുവർ ദാറ്റ് ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് പ്രാക്ടീസിങ് ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്താൽ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയാം. സോ അതിൻ്റെ ഒരു നോളജ് ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് ട്രൈ ടു ഡു ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഷാൽ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, സോ നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ റിക്വയർമെന്റ് ഹിയർ? ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് മാനേജ്മെന്റ് കമന്ററി as laid out in IFRS practice statement and evaluates its current and future reuse in effective sustainability reporting. So endani management commentary nu parnal, what is management commentary? What is management commentary guys? What do you mean by management commentary? Management commentary means it's an additional report that we provide along with our nammada annual report nu ipo parayunu integrated report and annual report nu parayunu appo ella companiesum annual report edukkuna samayathu it will be like a mix of integrated report and annual report. Integrated report nu parna kaiyana it will include both financial and non financial factors. Okay, അപ്പോൾ ത്രൂ ദ ഐസ് ഓഫ് ദ മാനേജ്മെൻറ്റ് എന്താണ് കമ്പനി എക്സ്പെക്ട് ചെയ്യുന്നത്, വാട്ട് ആർ ദ എക്സ്പെക്റ്റഡ് ടാർഗറ്റ്സ് ദ കമ്പനീസ് പ്ലാനിങ് ടു അച്ചീവ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഓക്കെ, ഹൗ വെൽ ദ കമ്പനീസ് മാനേജിങ് ദ റിസ്ക്, ഹൗ വെൽ ദ ആർ യൂസിങ് ദ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് വിൽ ഹാവ് എ ക്ലിയർ ഡിസിഷൻ അബൌട്ട് വിഷൻ അബൌട്ട് എവറി ഡിസിഷൻ ദേ ഹാവ് മെയ്ഡ് ഇൻ ദ കറണ്ട് ഇയർ. അപ്പോൾ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവിൽ എന്താണ് കമ്പനി നടക്കുന്നതെന്നൊരു ഇൻസൈറ്റ് കിട്ടി, ആ ഇൻസൈറ്റിനനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? മാനേജ്മെൻറ്റ് കമൻട്രി പോലത്തെ റിപ്പോർട്ട്സ് ത്രൂ കിട്ടുന്ന അഡീഷണൽ ഇൻസൈറ്റ് വെച്ചിട്ട് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ മേക്ക് എ ബെറ്റർ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റ് കമൻട്രിയുടെ ഒരു മെയിൻ പാർട്ട് നമുക്ക് അവിടെ ആണ് കവർ ചെയ്യാൻ പറ്റുന്നത്. സോ ദർ ഈസ് മോർ എക്സ്പേർട്ട് കൈൻഡ് ഓഫ് ഒപ്പീനിയൻ ഇൻ ദ റിപ്പോർട്ട്സ് കമ്പയർഡ് ടു അവർ നോർമൽ SOFP ഓർ P&L. അവിടെ എന്താണ് കമ്പനി പാസ്റ്റിൽ ചെയ്തത് അതിൻ്റെ ഒരു പോസ്റ്റ് പാർട്ടം മാത്രമാണ് നടക്കുന്നത്. ബട്ട് മാനേജ്മെൻറ്റ് കമൻട്രിയിൽ അങ്ങനെയല്ല. മാനേജ്മെൻറ്റ് കമൻട്രിയിൽ യു വിൽ ബി ഏബിൾ ടു നോ ദ വിഷൻ ഓഫ് ദ കമ്പനി ത്രൂ ദ ഐസ് ഓഫ് ദ മാനേജ്മെൻറ്റ്. സോ ആസ് എ ഇൻവെസ്റ്റർ വി ക്യാൻ മേക്ക് എ മോർ ഇൻഫോംഡ് ഡിസിഷൻസ് ബൈ ലുക്കിംഗ് അറ്റ് ദ മാനേജ്മെൻറ്റ് കമൻട്രി. അതാണ് ഇതിൻ്റെ ആ റിപ്പോർട്ട്സിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. സോ ഇതിന് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. മാക്സിമം മാനേജ്മെൻറ്റ് അവരുടെ ഒരു കൈൻഡ് ഓഫ് ഇൻറ്റേണൽ റിപ്പോർട്ട് നമുക്ക് തരുന്നു അബൌട്ട് ദ വിഷൻ അബൌട്ട് ദ കമ്പനി. അതാണ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ആൻഡ് ഹൗ ഇറ്റ് വിൽ ഹെൽപ് അലോങ് വിത്ത് ദ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നൗ എ ഡേയ്സ് വി നോ ദാറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് ആസ് വെൽ ആസ് കസ്റ്റമേഴ്സ് ആർ ടൂ മച്ച് കൺസേൺഡ് അബൌട്ട് വെദർ അവർ ആക്ടിവിറ്റീസ് ഓഫ് ദ കമ്പനി ഈസ് ഇറ്റ് അഫക്റ്റിംഗ് ദ എൻവയൺമെൻറ്റ് ഓർ ഇറ്റ് ഈസ് ഡിറ്റീരിയേറ്റിംഗ് ദ എൻവയൺമെൻറ്റ് എന്നൊക്കെ ടൂ മച്ച് കൺസേൺഡ് ആണ് ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഓക്കെ, സോ ദാറ്റ്സ് റീസൺ നൗ എ ഡേയ്സ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മളൊരു
കമ്പനിയുടെ എഫേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ്. ഓക്കെ, ഞാൻ ഇതിന് എപ്പോഴും ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി ലുക്ക് അറ്റ് സം ഓഫ് ദ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് ഓഫ് ദ ഡിഫറെൻറ്റ് കമ്പനീസ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ജസ്റ്റ് ചെയ്ത് നോക്കാം. So we can just look at the annual report. See what all includes in their report. Just the financial factors maathramalla, they will talk about their strategies, their environmental and sustainable ESG goals, okay, environmental social goals endakkeyanu avaru parayunnundu, then how they are creating values. So this part of the reports talks about the integrated, idinayana integrated reports nu parayana, we are actually talking about the core values there. Okay, so we are talking about the core values of the company. Okay. See, page number 18 undo. So our leadership, board of directors, senior management, chairman's message, management speak. See, management speak in our management report nu parayana, allengi management commentary nu parayana. So every company nowadays, when they declare their annual reports, it will include these following factors. Is it clear, guys? Yes. Appo ivide ee question athu nammal choichathu adu thannaanu. Here they are asking the same factor. Describe the principle behind management commentary as laid out in IFRS practice statement and evaluate its current and future use in effective sustainability reporting. Naan choichu. So again, it's like a direct theory question aanu. So you can just go through the question. So the growth of the group has been achieved by investment and acquisition. So they are actually growing over the years through acquisition and mergers. Community business model anganaana. It is organized into three global business units which manage their sales in international markets and take full responsibility of the strategy and business performance. Only 5% of the business is in the country in which it incorporate, and company is in the sector it quite fears. The group companies across wide range of geographic and product markets and encourage its subsidiaries to enhance local communities by reinvestment of profits in local education projects. So the group share of revenue in the market sector is often determined by the government policy, and the market contains a number of different competitors including specialized and large international corporations. അപ്പോൾ അവർക്ക് ദേ ആർ ചലഞ്ച് മേക്കിംഗ് ഫീലിംഗ് ദ ചലഞ്ച് ഫ്രം ഓൾ സൈഡ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൻ്റെ ഷെയർ ഓഫ് റവന്യൂ ഇൻ ദ മാർക്കറ്റ് സെക്ടർ ഈസ് ഓൾവേസ് ഫാക്ട് ഡിറ്റർമൈൻഡ് ബൈ ഗവൺമെൻറ് പോളിസി. അപ്പോൾ പൊളിറ്റിക്കൽ റിസ്ക് ഭയങ്കരമായിട്ടുണ്ട് ഈ കമ്പനിക്ക്. ഈ കമ്പനിയുടെ പ്രസ്റ്റൽ ഫാക്ടേഴ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ പൊളിറ്റിക്കൽ റിസ്ക് ഭയങ്കരമായിട്ടുണ്ട്, ബിക്കോസ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ചെയ്യും അവരുടെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നുണ്ട്. ദ മാർക്കറ്റ് കണ്ടെയ്ൻസ് എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് കോമ്പറ്റീറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് ലാർജ് മൾട്ടിനാഷണൽ കമ്പനീസ് ആസ് വെൽ. Okay, these are the current challenges the company face, the group face. So at present, the group is awaiting regulatory approval for the range of new products to grow its market share. So adinde waiting aanu. So there is again a legal side there. Okay, government approve cheyanam, adu risk aanu. Approve cheyidillengil then it's a loss. Then the group lodges its patents for products and enters into legal proceedings where necessary to protect patents. And the products are sourced from wide range of suppliers. So again, that create a confusion because they don't have a proper supplier or a kind of a proper procurement line. Pala aalkarra side nanu avaru production karyangal supply edukkune who once approved from both from a quantitative and ethical perspective and are generally given long term contract for supply of goods. The obsolete products are disposed of with concerns for the environment and health of its customer, with you reusing the materials normally being used. This industry is highly regulated in terms of medical and environmental laws and regulations. The product normally carry a low health risk.
അപ്പോൾ എൻവയൺമെൻറ്റ് രീതിയിലൊക്കെ അവർ അത്രയും ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ബിസിനസ് പ്ലാൻ ചെയ്യുന്നത്. യു ക്യാൻ സീ ദാറ്റ് ദ ആർ ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് ദ ആർ റീയൂസിങ് ദ മെറ്റീരിയൽസ് ടു മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഹാമിങ് ദ എൻവയൺമെൻറ്റ്. അപ്പോൾ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. വാട്ട് ആർ ദ സ്ട്രാറ്റജീസ് ദാറ്റ് വി ഹവ് യൂസ്ഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അവർ ഗ്രോത്ത് ഇസ് നോട്ട് അഫക്റ്റിംഗ് ദ എൻവയൺമെൻറ്റ് എന്നുള്ളത്. അതാണ് സസ്റ്റൈനബിലിറ്റിയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ ദർ ഈസ് സസ്റ്റൈനബിലിറ്റി ഗോൾസ് ആസ് വെൽ. യു എൻ്റെ സസ്റ്റൈനബിലിറ്റി ഗോൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മീറ്റ് ചെയ്യണം. ഇൻ ഫ്യൂച്ചർ ദേ വിൽ ബി ഫോർമൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് പോലെ തന്നെ ഫോർമാറ്റ്സ് വരും, സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് വരും. ആസ് ഓഫ് നോ ഇറ്റ് ഇസ് നോട്ട് ദയർ, ബട്ട് ഇറ്റ് ക്യാൻ എൻഹാൻസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ അവർ കമ്പനി. അപ്പോൾ എൻവയൺമെൻറ്റ് ഹാം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല അല്ലെങ്കിൽ മാനുഫാക്ചറിങ് അല്ല നിങ്ങളുടെ കമ്പനി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാനുള്ള ചാൻസും ഭയങ്കര ഹൈ ആണ്. ദ ഗ്രൂപ്പ് കമ്പനീസ് ഹാസ് ഡെവലപ്ഡ് എ സെറ്റ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രിൻസിപ്പിൾ ഡ്യൂറിംഗ് ദ ഇയർ, വിച്ച് ഇസ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ദ MD മാനേജിംഗ് ദ റിസ്ക് അറൈസിംഗ് ഫ്രം കോർപ്പറേറ്റ് ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ദ ഗ്രൂപ്പ് വിഷസ് ടു റീറ്റെയിൻ ആൻഡ് അട്രാക്ട് എംപ്ലോയീസ് ആൻഡ് ഫോളോ പോളിസീസ് വിച്ച് എൻഷുർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ആർ ഇൻഫോംഡ് മാനേജ്മെൻറ്റ് പോളിസീസ് ആൻഡ് റെഗുലർ റിസീവിംഗ് ഇൻഹൗസ് ട്രെയിനിങ്. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദറ്റ് ഈസ് ഇൻ്റഗ്രേറ്റഡ് റിപ്പോർട്ട്സിലൊക്കെ നമ്മളോട് ചോദിക്കും, ഹൗ വെൽ യു ആർ മാനേജിങ് യുവർ ഹ്യൂമൻ ക്യാപിറ്റൽ, ഓക്കെ ഹ്യൂമൻ റിസോഴ്സസിനെ നിങ്ങൾ എത്ര നല്ലതായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. സോ അതിനെ പറ്റിയിട്ടെല്ലാം അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ദ ഗ്രൂപ്പ് എൻ്റേഴ്സ് ഇൻ ടു കോൺട്രാക്ട്സ് ഫോർ ഫിക്സഡ് റേറ്റ് കറൻസി സാപ്സ് ആൻഡ് യൂസസ് ഫ്ലോട്ടിംഗ് റേറ്റ് ടു ഫിക്സഡ് റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് സാപ്പ്. സോ ദാറ്റ്സ് എ റിസ്ക് മെറ്റിഗേറ്റിംഗ് സ്ട്രാറ്റജീസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇപ്പോൾ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ അത് അവർ എപ്പോഴും പറയും. വട്ട ഹൗ റിസ്ക് ഞാൻ പറഞ്ഞല്ലോ, റിസ്കും കാര്യങ്ങളും അവർ എങ്ങനെ മാനേജ് ചെയ്യുന്നു പറയുന്നുള്ളത്. സോ ഹിയർ ദേ ആർ ആക്ച്വലി ടോക്കിംഗ് അബൌട്ട് ദ റിസ്ക് മെറ്റിഗേഷൻ സ്ട്രാറ്റജി. സോ ദേ ആർ എൻട്രിങ് ഇൻ ടു ഡിഫറെൻറ്റ് ഡെറിവേറ്റീവ്സ് ബിക്കോസ് വൺ ഓഫ് ദ മേജർ റിസ്ക് ദേ ഹാവ് ഇസ് ലൈക്ക് ദേ ഹാവ് hell lot of connection with different part of the world, different types of investment they have. So currency risk is very important. Appo adinde oru highlight cheyina point aanu ee parayunnathu. The group centers into different products. The cash flows affects these swaps match the cash flows on the underlying financial instrument. So that means that they have properly categorized the hedging. Avara hedge etratholam efficient aanu nalladannu kaanikkunnu. And all financial instruments are accounted as cash flow hedge. A significant amount of trading activity is denominated in dinar and euro, and the dollar is its functional currency. Okay, so with the first part of it's a completely theory based question, and so first part of the question is talking about describe the principle behind management commentary laid in IFRS practice, evaluates its current and future use in effective sustainable reporting. സോ ഇത് നിങ്ങൾക്ക് ഡയറക്ട്ലി തിയറി മാർക്സ് ആണ്. ഇറ്റ്സ് എ വെരി റെലവൻറ്റ് ടോപ്പിക്. ഓൾവേസ് സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ് ഈസ് എ വെരി റെലവൻറ്റ് ടോപ്പിക് ഫോർ എസ്. സോ വി ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ആൻസർ ദർ. സോ ദിസ് ഈസ് ആസ് പെർ ദ IFRS പ്രാക്ടീസ് സ്റ്റേറ്റ്മെൻറ്റ്. ദിസ് ആർ ദ ഫാക്ടേഴ്സ് ഓർ കീ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കമൻട്രി. സോ ദ പർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് കമൻട്രി ഈസ് ടു പ്രസൻറ്റ് എ ബാലൻസ് ആൻഡ് കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് പൊസിഷൻ and performance of the entity in a year. Additionally, it deals with main trends and factors behind the development, position and performance of the entity during the financial year and those factors which are likely to affect the entity in future as well. അപ്പോൾ ജസ്റ്റ് പാസ്റ്റ് അനാലിസിസ് മാത്രമല്ല, റേഷ്യോ അനാലിസിസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പാസ്റ്റ് അനാലിസിസ് മാത്രമല്ല നമ്മൾ മാനേജ്മെൻറ്റ് കമൻട്രിയിൽ ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് കമൻട്രിയിലേക്ക് വരുന്ന സമയത്ത് വി ആർ തിങ്കിങ് അബൌട്ട് ദ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവ് ആസ് വെൽ. So it will be really helping the users to assess the performance of the company in the near future, not just what happened in the past. So as I already mentioned, management commentary means you can see the company through the eyes of the management in our end and focus on relevant issues which has already happened in the company inside, deep inside, rather than what it's there in the face of our FS. And it review should look forward and identify the trends and factors should be assessed in the current and future. And management commentary should supplement and complement the financial statements. So, financial statements will do supplement it or additional analysis or input to kodukkanum endine vettunnundu management commentary ki vettum. So, as a complementary product, you can use it with FS allengil adinum on the top of it or additional advantage aayittu ningge use cheyyam. And review should be more comprehensive, understandable and reliable. Both good and bad aspect of the position of the company should be discussed in a balanced and neutral manner. The management committee should be comparable over time. Ippo or issue varunnathu kaniyal, since there is no proper reporting format, sometimes it will be very difficult to compare year on year anengilum company to company anengilum management committee samku compare cheyyanadhil difficulty undu.
സോ ലൈക്ക് ദ കൺസെപ്ഷണൽ ഫ്രെയിം വർക്ക് ദർ മേ ബി ഇൻ നിയർ ഫ്യൂച്ചർ ഒരു പ്രോപ്പർ ഫ്രെയിം വർക്ക് വരും മാനേജ്മെന്റ് റിപ്പോർട്ട്സിന്. ഓക്കെ, സോ ദാറ്റ്സ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് റിപ്പോർട്ട് ആൻഡ് ഓൾ ദി സ്റ്റഫ്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് തിയറി ആണ്, നിങ്ങളപ്പോൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. ദെൻ ഈ കമ്പനിയുടെ കീ റിസ്ക്കും കാര്യങ്ങളും അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. സോ ദേ ഹാവ് എ കറൻസി ഫ്ലക്ച്വേഷൻ, ദെൻ ദേ ഹാവ് ടു മച്ച് ഓഫ് പ്രൊഡക്ട് ലയബിലിറ്റി ക്ലെയിംസ് ആൻഡ് ലോസ് ഓഫ് റെപ്യൂട്ടേഷൻ ക്യാൻ ഹാപ്പൻ ടു ദ കമ്പനി ബിക്കോസ് ഓൾ പ്രൊഡക്ട്സ് ആർ നോട്ട് ഇൻഹെറൻ്റ്ലി ഹൈ റിസ്ക് ബട്ട് ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് മാൽ ഫങ്ഷൻ കുഡ് എൻടെയിൽ ദ റിസ്ക് ഓഫ് പ്രൊഡക്ട് ലയബിലിറ്റി. കാരണം ദേ ആർ ടു മച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ ഗവൺമെൻറ്, ദേ ആർ ടു മച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദയർ കസ്റ്റമർ ആസ് വെൽ. ഓക്കെ, ദെൻ ഹൈലി കോമ്പറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റാണ്, ദേ ഹവ് എൻ നമ്പർ ഓഫ് പേറ്റൻസ് ആൻഡ് പ്രൊഡക്ട്സ് ആൻഡ് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ മെയിൻറ്റെയിനിങ് ദ റിലേഷൻഷിപ്സ് ആസ് വെൽ ഇൻ എ പ്രോപ്പർ മാനർ. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി തിയറി പെർസ്പെക്റ്റീവ് ആണ്. യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റ്യൻ.